സൗഖ്യമായി കർത്താവേ വെളിപ്പെട്ടു വരുവാൻ ദൈവത്തിന്റെ കൃപ ഈ ദേശത്തെ വിളങ്ങേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ വചനം സംസാരിക്കുന്ന ദാസന്മാർക്കായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് ദൈവവചനം കർത്താവേ പ്രാഗൽഭ്യത്തോടെ നാവിലെടുക്കുവാൻ കർത്താവേ അധികാരത്തോടെ ദൈവകൃപയിൽ നിന്നുകൊണ്ട് സംസാരിപ്പാൻ അങ്ങയുടെ ഭക്തന്മാരെ അങ്ങ് വെളിപ്പെടുത്തുന്നതിനായി കർത്താവേ ഞങ്ങൾ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയാണ് ജീവന്റെ വചനം ഈ ദേശത്ത് വീഴുമ്പോൾ കഴിഞ്ഞ നാളുകളായി കഴിഞ്ഞ മാസങ്ങളായി വർഷങ്ങളായി ജീവനില്ലാത്ത അവസ്ഥകൾക്കെല്ലാം ഒരു ജീവൻ ഉണ്ടാകുവാൻ ദൈവവചനത്താൽ അങ്ങടിയാക്കുന്ന സ്തോത്രം ചെയ്യുന്നു കർത്താവേ സ്വർഗത്തിലെ മന്നിയാകുന്ന ദൈവവചനം ഈ നെയ്തോടിന്റെ പ്രദേശത്ത് വിളങ്ങി നിൽക്കുമ്പോൾ ഇതിന് ചുറ്റുവട്ടത്തുള്ള എല്ലാ കുടുംബങ്ങളിലും അതിന്റെ പരിണിത ഫലം അനുഗ്രഹമായി വെളിപ്പെട്ടു വരുവാൻ കർത്താവിന്റെ വലിയ കൃപ വെളിപ്പെടുത്തുന്നതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈ ദേശത്തുള്ള എല്ലാ കുടുംബങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് സാമ്പത്തികമായി ഞെരുങ്ങുന്ന കുടുംബങ്ങളുണ്ട് രോഗികളായി നീണ്ട നാളുകളായി ഭാരപ്പെടുന്ന കുടുംബങ്ങളുണ്ട് ആശ്വാസമില്ലാതെ തകർന്ന കുടുംബങ്ങളുണ്ട് കടഭാരത്തിലായിരിക്കുന്ന കുടുംബങ്ങളുണ്ട് സമാധാനമില്ലാതിരിക്കുന്ന കുടുംബങ്ങളുണ്ട് മദ്യപാന മയക്കുമരുന്ന് കളി അടിമകളായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന കുടുംബങ്ങളുണ്ട് കർത്താവേ ഈ രാത്രി മുതൽ ഈ ദേശത്ത് മുഴകി കേൾക്കുന്ന ദൈവവചനത്തിന്റെ ശക്തി കർത്താവേ ഈ ദേശത്ത് വെളിപ്പെട്ടു വരേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ വിശ്വസിക്കുന്ന ഭവനങ്ങളിൽ അത് ദൈവശക്തിയായി അനുഗ്രഹമായി സന്തോഷമായി വെളിപ്പെട്ടു വരാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ അങ്ങയുടെ വിലപ്പെട്ട ദാസന്മാരെ തക്ക സമയത്ത് കൂട്ടിക്കൊണ്ടുവരണമേ വചന നാവിലെടുക്കുമ്പോൾ ദൈവകൃപ വെളിപ്പെട്ടു വരുവാൻ ഇന്ന് രാത്രി കൃപ ചെയ്ത് സ്തോത്രം ചെയ്യുന്നു ഈ രാത്രി അങ്ങ് രോഗികളെ സൗഖ്യമാക്കുമല്ലോ നീണ്ട ദർശനങ്ങളായി അനുഭവിക്കുന്ന ശാപങ്ങൾക്ക് ഈ രാത്രി ഒരു അറുതി ഉണ്ടാകുവാൻ കർത്താവിനെ കൃപ ചെയ്യുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ എല്ലാ ഹൃദയങ്ങളെയും ആശ്വസിപ്പിക്കുന്ന ദൈവവചനം ഈ രാത്രി മുതൽ മുഴക്കി കേൾക്കുവാൻ തക്കവണ്ണം എല്ലാവരും ഇടയാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ദൂരത്തും ചാരത്തുമായി ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു വഴിയാത്രയിലായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ശബ്ദത്തിനായി വെളിച്ചത്തിനായി പ്രാർത്ഥിക്കുന്നു ലൈവ് സ്ട്രീം ചെയ്ത പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു ഇലക്ട്രിസിറ്റിക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ എല്ലാ ഇരുട്ടിന്റെ അധികാരങ്ങളെ ഭേദിക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി മുതൽ ഈ ദേശത്ത് വെളിപ്പെട്ട് നിൽക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഇതിന്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന എല്ലാ കരങ്ങളെയൊക്കെ ബലപ്പെടുത്തുമല്ലോ പ്രാർത്ഥനയിലൂടെ കർത്താവേ സ്തോത്രം സഹകരിക്കുന്ന എല്ലാവരെയും അങ്ങ് ബലപ്പെടുത്തിക്കൊണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു കർത്തദാസന്മാരെ ശക്തിപ്പെടുത്തുന്നതിനായി സ്തോത്രം വർഷപ്പിൽ ഇടി ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം മാനവും മഹത്വവും പുകഴ്ചയും ബഹുമാനം എല്ലാം ഞങ്ങൾ അങ്ങേക്ക് നൽകുന്നു സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയായി അപേക്ഷിക്കുന്നു കേൾക്കണമേ പിതാവേ കർത്താവ് ഈ രാത്രി നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം നമ്മെല്ലാവരും ദൈവസ്ഥൽ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ അനുഗ്രഹപ്പെട്ടതായ പാട്ടുകൾ പാടി ഈ രാത്രി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താം അതിനായി ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ കർത്തദാസന്മാരെ അതിനായി ദൈവത്തിന്റെ ആത്മാവ് ബലപ്പെടുത്തട്ടെ കരമുയർത്തിയ ശക്തിയോടെ ദൈവത്തിന്റെ നാമത്തെ ഒന്ന് ഉയർത്തിയാട്ടെ പുര സന്തോഷത്തോടെ ദൈവത്തെ ഒന്ന് ശബ്ദം ഉയർത്തി കർത്താവിനെ മഹത്വം ചെയ്താട്ടെ ഹല്ലേലൂയ നെയ്തോടിന്റെ മണ്ണിൽ എന്റെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാൻ എന്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയ മഹൽ ഭാഗ്യത്തെ ഓർത്ത് രാത്രി ഞാൻ എന്റെ കർത്താവിന്റെ മഹത്വം കരയേറ്റുക കടന്നു വന്ന ഏവരെയും ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സന്ധ്യാവന്ദനങ്ങളെ വിത്തരണത്തിൽ ഞങ്ങൾ അർപ്പിക്കുന്നു വളരെ പ്രാർത്ഥനയോടെ ചില നിമിഷങ്ങൾ നമുക്ക് ദൈവസ്ഥലയിൽ പാടുവാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ നടത്തിയ വിധങ്ങൾ ചെയ്തുപകാരങ്ങൾ അതിന് തക്കതായ നന്ദി ഇന്ന് രാത്രിയിൽ നാം ദൈവസ്ഥാനത്തിൽ മഹത്വം കൊടുക്കുവാൻ അതിനായി ഇന്നപ്പോൾ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കട്ടെ പ്രാരംഭത്തിൽ സ്തോത്ര പാട്ടുകൾ നമ്മൾ ഒരുമിച്ച് ചേർന്ന് പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം Thank you.
സ്തോത്രം സ്തോത്രം യേശുവേ സ്തോത്രത്തിനെന്നും യോഗ്യനേ സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ സ്തോത്രം സ്തോത്രം യേശുവേ സ്തോത്രത്തിനെന്നും യോഗ്യനേ സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ Hallelujah, Amen. Hallelujah, Amen. Hallelujah, Amen. Hallelujah, Amen. പരിശുദ്ധൻ പാപഭാരം ചുമന്നതാ ദൈവത്തിൻ കുഞ്ഞാടു നീ സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ Hallelujah, Amen. Hallelujah, Amen. Hallelujah, Amen. Hallelujah, Hallelujah, Amen.
Hallelujah, Amen. Hallelujah, Amen. Hallelujah, Amen. Hallelujah, Amen. Hallelujah, Amen. Praise the Lord. Hallelujah. Praise the Lord. Pranan povolam namme snehicha oru deyu undu. Praise the Lord. Ee needodinte mannil niraathril uyarthunnathu avante naamatheya. Praise the Lord. Sagala bhurajakkanmarekkal adhipanaya oruven. Sagala rajakkanmarekkal valiyavanaya oru deivam. Indu raathri nammude naduvil vannittundu. Niraathril ethra peru vishwasikkunnundu. കരമുയർത്തി സന്തോഷമുള്ളവർ അതരങ്ങളെ തുറന്ന് അല്പസമയം അധികം വിദ്യാഭ്യാസം അറിയുന്നവൻ നിന്റെ ഭാവി എന്താകുമെന്ന് നിരാത്രി ചിന്തിക്കുന്ന ഭാരത്തോടെ വിഷമത്തോടെ ഇരിക്കുന്ന നിന്നെ നോക്കി നിരാത്രി ദൈവം പറയുന്നു ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. കർത്താവേ കഷ്ടങ്ങളുടെ നടുവിൽ പ്രയാസങ്ങളുടെ നടുവിൽ എനിക്കൊരു ഉയർച്ചയുണ്ടോ എന്ന് രാത്രി ചിന്തിക്കുന്ന നിന്നെ നോക്കി പരിശുദ്ധാത്മാ പറയുന്നു ഇല്ല, നീ തകർന്നു പോകത്തില്ല, നീ താളടിയാകത്തില്ല. നിന്നെ വലതു കരത്തെ പിടിച്ചിരിക്കുന്ന ഒരു കർത്താവ് ഇന്ന് രാത്രിയിൽ നടുവിലുണ്ട്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ആ ദൈവത്തിന് ശക്തിയോടെ സ്തുതിച്ചാട്ടെ. അനുഗ്രഹിക്കമായ ഒരു ഗാനം പ്രിയ സ്നേഹ നമുക്ക് വേണ്ടി ആലപിക്കുന്നു. ജീവൻ പ്രാണൻ പോവോളം നമ്മെ സ്നേഹിച്ച യേശുവെ പ്രകീർത്തിക്കുന്ന ഒരു ഗാനം നമുക്ക് ശ്രവിക്കാം. അതിനായി പ്രിയ മകളെ മുന്നോട് ക്ഷണിക്കുന്നു. Thank you.
പ്രിയ സ്നേഹമുള്ള ദൈവം അനുഗ്രഹിക്കട്ടെ. പഴ്സിലെ കുഞ്ഞുങ്ങൾ ദൈവത്തെ പാടുന്നത് അത് നമുക്കൊരു സന്തോഷമാണ്. പ്രിസലോ, ഞാനും ഈ ചെറുപ്രായത്തിൽ കൺവെൻഷൻ സ്റ്റേജിലൊക്കെ പാട്ട് പാടിയിട്ടുള്ള വ്യക്തിയാ. രാജൻ വിക്ടറി ടീമിനോട് കൂടെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായത്തിൽ അവരുടെ ടീമിൽ ഒരു പാട്ടിന് വേണ്ടി ഞാൻ പറഞ്ഞു. അങ്ങനെ ഒരു പാട്ട് പാടിയപ്പോൾ അതിലെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയാം. പക്ഷേ ആ കുഞ്ഞു മനസ്സിൽ പാട്ട് പാടുവാനുള്ള ഒരു കൃപ ദൈവം കൊടുത്തല്ലോ. ആ കുഞ്ഞിനെ ഓർത്ത് ദൈവമക്കളൊന്ന് കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. പ്രൈസല്ലോ. ഇന്ന് രാത്രിയിൽ നെയ്തോടിന്റെ മണ്ണിൽ ഈ പുൽപ്പറ്റിൽ മയക്കും പിടിച്ചുകൊണ്ട് നിനക്കുവാൻ ദൈവം എന്നെ അഭിഷേകം ചെയ്തതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം ചെയ്യുക. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ ഒന്നുമില്ല. പാട്ട് പഠിച്ചിട്ടില്ല, ഇൻസ്ട്രുമെന്റ്സ് പഠിച്ചിട്ടില്ല. പക്ഷെ ഇതൊക്കെ ദൈവം നമുക്ക് നൽകുന്ന ഒരു കൃപയാണ്. പ്രൈസല്ലോ. നമ്മൾക്ക് ദൈവം ഏൽപ്പിക്കുന്ന താലന്ത് വിശ്വസ്തതയോടെ നാം ദൈവസന്നിധിയിൽ കൊടുത്താൽ അതിനെ ഇരട്ടിപ്പിക്കുന്നൊരു ദൈവമുണ്ട്. ഉറപ്പുള്ളവർ കരമുയർത്തി ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസല്ലോ. നമുക്ക് എല്ലാം ദൈവം തന്നതാ. നാം ധരിക്കുന്ന വസ്ത്രം, നാം പാർക്കുന്ന പാർപ്പിടം, നാം സഞ്ചരിക്കുന്ന വാഹനം, ഇതൊക്കെ ദൈവം തന്നതാ. പ്രൈസല്ലോ. രഭിക്ഷത്തിനോർപ്പിച്ചതുപോലെ ദൈവം നമുക്ക് നൽകുന്ന ഒരു പ്രോത്സാഹന സമ്മാനമാ. എന്തിനെന്നറിയാവോ? ഈ ദൈവത്തെ വിട്ട് നീ പോകരുത്. ഒന്ന് കരമുയർത്തി ആമേൻ പറഞ്ഞാട്ടെ. ക്യാൻസർ മാറി, ക്യാൻസർ ഉള്ള വ്യക്തിക്ക് ക്യാൻസർ മാറിയേക്കാം. തലവേദന ഉള്ള വ്യക്തിക്ക് തലവേദന മാറിയേക്കാം. മുടന്തനായ വ്യക്തി മുടന്തും മാറി നടന്നേക്കാം. ഇതൊക്കെ ദൈവം നിനക്കൊരു പ്രോത്സാഹന സമ്മാനം തരുമ്പോൾ ഇത് ദൈവത്തെ നീ മറന്ന് കളയരുത്. ഒന്ന് അത്തരം തുറന്ന ദൈവത്തിന് മഹത്വം ചെയ്താട്ടെ. പ്രൈസല്ലോ. ദൈവം തന്ന ദാനത്തെ ഓർത്തുകൊണ്ട് പ്രകീർത്തിക്കുന്ന ഒരു ഗാനം. സിസ്റ്റർ ബിനിത നമുക്ക് ഇവിടെ ആലപിക്കുന്നു, ദൈവം തന്നു എല്ലാം എന്നർത്ഥം വരുന്നൊരു മനോഹരമായ ഒരു ഗാനം. പ്രാർത്ഥനയോടെ ശ്രമിക്കാം. ബിനിത സിസ്റ്ററെ മുന്നോട്ട് ക്ഷണിക്കും.
പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ദൈവത്തിന്റെ വഴിയിൽ നടക്കുവാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല തന്റേതായ രീതിയിൽ തന്റെ ഇഷ്ടപ്രകാരം താൻ ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കുവാൻ എല്ലാവർക്കും ഇഷ്ടം പക്ഷെ പാട്ടുകാരൻ പറയുന്നു നീ എന്റെ വഴിയെ നടന്നാൽ നിനക്ക് വേണ്ടി ഞാൻ വലുത് ചെയ്യും അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ 91 സങ്കീർത്തനത്തിൽ ഭക്തൻ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും ആ ഉയർത്തുന്ന ഒരു നാമമാണ് ഇന്ന് രാത്രി നമ്മൾ ഉയർത്തുന്നത് പ്രൈസല്ലോ ആ യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുക അങ്ങനെ അർത്ഥം വരുന്നൊരു മനോഹരമായൊരു ഗാനം നേഹ നമുക്ക് വേണ്ടി ആലപിക്കും അങ്ങെപ്പോലൻ ദൈവമേ ആരുള്ളിൽ ലോകെ അങ്ങിലല്ലാതെ വേറുള്ള ആശ്രയമില്ല വചനത്തിൽ പറയുന്നു മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നതാ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് യഹോവയിൽ ആശ്രയിക്കുന്നതാ ആ യേശുവിൽ ആശ്രയം വെച്ചുള്ളൊരു പാനം പ്രിയ സ്നേഹ നേഹ നമുക്ക് വേണ്ടി ആലപിക്കുന്നു
തിരുവചനം പഠിക്കുമ്പോൾ ശൗമയുടെ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, നീ പോകുന്നിടത്തൊക്കെയും ഞാൻ നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്ക. പ്രൈസല്ലോ, ആ ഉറപ്പ് പ്രാപിച്ച ദൈവജനത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. പ്രൈസല്ലോ, അന്ന ദൈവസ്ഥാനത്തിൽ ഒത്തിരി കരഞ്ഞു, ഒത്തിരി പ്രാർത്ഥിച്ചു, വീട്ടിലിരുന്നും പ്രാർത്ഥിച്ചു, ആലയത്തിൽ പോയിരുന്നും പ്രാർത്ഥിച്ചു. എലി പുരോഹിതൻ ഇത് കണ്ടിട്ട്, എലി പുരോഹിതൻ കണ്ടിട്ട് ഹന്നയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഹന്നേ നീ മദ്യപിച്ച് ലക്ക് കെട്ടിരിക്കുകയാണോ? ഹന്ന തിരിച്ച് എലി പുരോഹിതനൊക്കെ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഞാൻ മദ്യപിച്ച് മത്ത് ലക്ക് കെട്ടിരിക്കുകയല്ല, എൻ്റെ ഹൃദയം ഞാൻ ദൈവസ്ഥാനത്തിൽ പകരുക അത്രേ ചെയ്തത്. ഇന്ന് രാത്രിയിൽ പാട്ടുകൾ പാടുന്നുണ്ട്, കുഞ്ഞുങ്ങൾ പാടുന്നുണ്ട്, പാട്ട് കേട്ട് നിങ്ങൾ ആസ്വദിക്കുകയും അത് ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യുമ്പോഴും ഇതിൻ്റെ അകത്ത് കരയുന്ന കണ്ണുകളുണ്ട്, വേദനിക്കുന്ന ഹൃദയങ്ങളുണ്ട്, രോഗത്തിൻ്റെ നടുവിൽ ഈ ആരാധന മധ്യത്തിൽ കടന്നു വന്ന വ്യക്തികളുണ്ട്. പക്ഷെ ഇന്ന് രാത്രിയിൽ അതരം തുറന്ന് പറഞ്ഞ അപ്പ എന്നെ വിടിയുപ്പാൻ അങ്ങ് ഇന്ന് രാത്രിയിൽ ഇറങ്ങി വരണമേ. പ്രൈസല്ലോ, ഇന്ന് രാത്രി നമുക്ക് ഒരു പാട്ടൂടെ കേൾക്കാം. പ്രിയ സബിത ആൻഡ് ഗ്രൂപ്പ് ഒരു തമിഴ് ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നു. അപ്പ അപ്പ യേശോപ്പ എന്നർത്ഥം വരുന്ന മനോഹരമായ ഒരു ഗാനം പ്രിയ സഹോദരങ്ങളെ മുന്നോട്ട് ക്ഷണിക്കുന്നു. അതിനായി ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.
പ്രൈസ് ദി ലോർഡ്. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും മറുപടിയുണ്ട്. ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഏത് വിഷയത്തിനാണോ നീ ദൈവസന്നിധിയിൽ നെടുവീർപ്പെടുന്നത്, ആ വിഷയത്തിന് നടുവിലും നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരു സർവശക്തൻ എന്റെ നടുവിൽ കടന്നു വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയെക്കുറിച്ച് വചനം ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു, നീ വിശ്വസിച്ചുകൊണ്ട് ഏത് വിഷയത്തിനാണോ നീ പ്രാർത്ഥിക്കുന്നത് അതിനുമേൽ എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വരും. എത്ര പേർക്ക് അത് ഉറപ്പുണ്ട്? കരമുയർത്തി അതനുഭവിച്ച ദൈവജനം കരമുയർത്തി ആ ദൈവത്തിൻ്റെ മഹത്വം ചെയ്താട്ടെ. ഒത്തിരി അനുഭവങ്ങൾ ഈ സന്ധ്യയെങ്കിൽ പറയുവാനുണ്ട്, സമയത്തിൻ്റെ പരിമിതി മൂലം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം നമുക്ക് അഭിഷേകം തന്നിട്ടുണ്ട്, ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. യഹസ്കേൽ പ്രവാചകനോട് യഹോവയായ ദൈവം പറഞ്ഞു, നീ ചിലത് കൽപ്പിക്ക്, ചിലത് അധികാരത്തോടെ പറ. ഇന്ന് രാത്രിയിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിന്റെ കുടുംബത്തെ നോക്കി, നിന്റെ തലമുറയെ നോക്കി, ദേശത്തെ നോക്കി, പ്രൈസലോ തകർത്ത് കളയുവാൻ വരുന്ന പ്രതിസന്ധികളെ നോക്കി ഇന്ന് രാത്രി നീ ആത്മാവിൽ നാമെടുത്ത് പ്രവചിക്ക്. ഇല്ലാത്തത് ഇന്ന് രാത്രിയിൽ ഉളവാകട്ടെ. ഉന്നെ കരമുയർത്തി ആമേൻ പറഞ്ഞാട്ടെ. എന്റെ കുടുംബത്തിനകത്ത് എന്താണോ ഇല്ലാത്തത്, സ്വസ്ഥതയാണോ ഇല്ലാത്തത്, നിന്റെ അകത്ത് സമാധാനമില്ല ആണോ ഇല്ലാത്തത്, നിന്റെ കുടുംബത്തിൽ സന്തോഷമാണോ ഇല്ലാത്തത്, ഇന്ന് രാത്രിയിൽ നാവെടുത്ത് പറ ഇല്ലാത്തത് ഇന്ന് രാത്രിയിൽ എന്റെ ഭവനത്തിന്റെ അകത്തളത്തിൽ ഉളവാകട്ടെ. പ്രൈസ് അല്ലാഹു. അധികാരത്തോടെ അഭിഷേകത്തോടെ എന്നർത്ഥം വരുന്നൊരു ഗാനം പ്രിയ സഹോദരി നമുക്ക് വേണ്ടി ആലപിക്കുന്നു. ആനസിയെ മുന്നോട്ട് അതിനാ ക്ഷണിക്കുന്നു.
Praise the Lord. Hallelujah. ദാവീദ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ നീ എനിക്ക് ഉത്തരമരുളണമേ. നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് രാത്രിയിൽ നാം ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. പാട്ടിൽ കൂടെ ആയാലും വചനത്തിൽ കൂടെ ആയാലും ഈ നീതിയോടെ മണ്ണിൽ ഉയർത്തുന്നത് നീതിയോടെ ന്യായം വിധിക്കുന്ന ഒരു ന്യായാധിപനെ ഇന്ന് രാത്രിയിൽ ഉയർത്തുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ കരമൊന്ന് ഉയർത്തി അദ്ദേഹത്തിന് സ്തോത്രം ചെയ്താട്ടെ. ആ ഒരർത്ഥം വരുന്ന ഒരു മനോഹരമായ ഒരു ക്ലാസിക്കൽ സോങ് പ്രിയ സിന്ധു നമുക്ക് വേണ്ടി ആലപിക്കുന്നു.
പ്രൈസ് ദി ലോർഡ് കരങ്ങളെ ഉയർത്തി കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ലഭിക്കുന്ന അവസരത്തിലൊക്കെ ഞാൻ പാടാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടാണ് പുകഴ്ത്തിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം യേശുവിനെ. സ്തുതിക്കവൻ യോഗ്യനല്ലോ. നമ്മൾ ക്രൂശിലെ ജയാളിയായ കർത്താവിനെയാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് ആ കരങ്ങളെ ഒന്ന് അടിച്ച് പാടി ആ കർത്താവിനെ നമുക്കൊന്ന് മഹത്വപ്പെടുത്താം. യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ വണങ്ങിടാം. കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ വണങ്ങിട. ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ യേശുവിനെ കർത്താദി കർത്താവിനെ വിശ്വസിക്കാം, വിശ്വസിക്കാം യേശുവിനെ ഏകരക്ഷകനെ. ഏറ്റു പറയാം യേശുവിനെ കർത്താദി കർത്താവിനെ. ചേർന്ന് പാടാം, ഓ ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ വണങ്ങിട. ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആരാധിക്കാം. യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ വണങ്ങിട. ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. യേശുവിനെ ഏറ്റം പ്രിയനായോനെ, സേവിച്ചിടാം യേശുവിനെ ഇന്നുമെന്നും അനന്യനെ. സ്നേഹിച്ചിടാം, സ്നേഹിച്ചിടാം യേശുവിനെ ഏറ്റം പ്രിയനായോനെ, സേവിച്ചിടാം യേശുവിനെ ഇന്നുമെന്നും അനന്യനെ. ചേർന്ന് പാടാം, ആമേൻ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ വണങ്ങിട. ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആമേൻ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ വണങ്ങിട. ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ.
യേശുവിനെ സത്യ സുവിശേഷത്തെ നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ ഘോഷിച്ചിടാം ഘോഷിച്ചിടാം യേശുവിനെ സത്യ സുവിശേഷത്തെ നോക്കി പാർക്കാം യേശുവിനെ വീണ്ടും വരുന്നവനെ അതുകൊണ്ട് ആരാധിക്കാം ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിട ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ഓ ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിട ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ പുകട്ടിട യേശുവിനെ ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ ആമേൻ പുകട്ടിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ കരങ്ങളെ ചേർത്തിട്ട് പാടിക്കാം ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ വണങ്ങിട ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആമേൻ ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിട ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ ആമേൻ ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ വണങ്ങിട ദൈവകുഞ്ഞാടിനെ ആരിലും ഉന്നതനെ പ്രൈസ് ദി ലോർഡ് ഇത്രയും നമ്മൾ ഒരുമിച്ച് പാട്ടുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് പാടി നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. എല്ലാവരും ഇരിക്കുന്ന സ്ഥാനത്ത് അതായത് സ്ഥാനങ്ങളിൽ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്നാട്ടെ. നമ്മൾ ഒരുമിച്ച് പാടി നമുക്ക് കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചേരുന്ന നന്മകൾ, ദൈവം നമ്മുടെ കഴിഞ്ഞ നാളുകളിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുത പ്രവർത്തികൾ, അതൊക്കെ ഓർത്തിക്കുന്ന രാത്രിയിൽ ഒരു മനസ്സോടെ നമ്മൾ കരങ്ങളെ ചേർത്തടിച്ച് പാട്ടുകൾ പാടി നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. ഇരുകരകളും ചേർത്തടിച്ചുകൊണ്ട് സന്തോഷത്തോടെ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ. നാവിത് പോരാ നാളിത് പോരാ ആയുസ്സും ഇത് പോരാ. നാവിത് പോരാ നാളിത് പോരാ ആയുസ്സും ഇത് പോരാ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ. നാവിത് പോരാ നാളിത് പോരാ ആയുസ്സും ഇത് പോരാ. നാവിത് പോരാ നാളിത് പോരാ ആയുസ്സും ഇത് പോരാ. ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ. ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ. താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ. ഓ ജീവിതപാതയിൽ കാലുകളേറെ. ഓ താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ഓ താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ. നാവിത് പോരാ നാളിത് പോരാ ആയുസ്സും ഇത് പോരാ. നാവിത് പോരാ നാളിത് പോരാ ആയുസ്സും ഇത് പോരാ. പാപിയവനെ തേടി വന്ന യേശു കാൽവരിയിൽ തന്നെ. പാപിയവനെ നേടുവ യേശു കാൽവരിയിൽ തന്നെ. ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ഓ ജീവൻ നൽകിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടും. ആമേൻ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ.
ദാവീദ് പോരാ നാളിത് പോരാ ആയുസ്സും ഇത് പോരാ ഓ ദാവീദ് പോരാ നാളിത് പോരാ ആയുസ്സും ഇത് പോരാ കാരിരും വാണുക തറയപ്പെട്ടത് എൻ പേർ കാണല്ലോ കാരിരും വാണുക തറയപ്പെട്ടത് എൻ പേർ കാണല്ലോ ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോൾ എൻ കണ്ണുക നിറയുന്നേ ഓ ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോൾ എൻ കണ്ണുക നിറയുന്നേ കാരിരും വാണുക തറയപ്പെട്ടത് എൻ പേർ കാണല്ലോ കാരിരും വാണുക തറയപ്പെട്ടത് എൻ പേർ കാണല്ലോ ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോൾ എൻ കണ്ണുക നിറയുന്നേ ഓ ക്രൂശിലെ സ്നേഹം ഓർക്കുമ്പോൾ എൻ കണ്ണുക നിറയുന്നേ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ ദാവീദ് പോരാ നാളിത് പോരാ ആയുസ്സും ഇത് പോരാ ദാവീദ് പോരാ നാളിത് പോരാ ആയുസ്സും ഇത് പോരാ മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എൻ പേർ കാണല്ലോ മുൾമുടി ചൂടി തൂങ്ങപ്പേർ കാണല്ലോ ഓരോ ദിനം അത് ഓർക്കുമ്പോടൻ കണ്ണുക നിറയുന്നേ ഓരോ ദിനം അത് ഓർക്കുമ്പോടൻ കണ്ണുക നിറയുന്നേ മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എൻ പേർ കാണല്ലോ മുൾമുടി ചൂടി തൂങ്ങപ്പെട്ടത് എൻ പേർ കാണല്ലോ ഓരോ ദിനം അത് ഓർക്കുമ്പോടൻ കണ്ണുക നിറയുന്നേ ഓരോ ദിനം അത് ഓർക്കുമ്പോടൻ കണ്ണുക നിറയുന്നേ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടും ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാ ദാവീദ് പോരാ നാളിത് പോരാ ആയുസ്സും ഇത് പോരാ ദാവീദ് പോരാ നാളിത് പോരാ ആയുസ്സും ഇത് പോരാ ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ താങ്ങി നടത്തിയതോർക്കുമ്പോളൻ കണ്ണുക നിറയും താങ്ങി നടത്തിയതോർക്കുമ്പോളൻ കണ്ണുക നിറയുന്നേ ഓ ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ ഓ ജീവിതപാതയിൽ കാലുകളേറെ കുഴഞ്ഞു വീഴാതെ ഓ താങ്ങി നടത്തിയതോർക്കുമ്പോഴൻ കണ്ണുക നിറയുന്നേ എന്നെ താങ്ങി നടത്തിയതോർക്കുമ്പോഴൻ കണ്ണുക നിറയുന്നേ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടും ഓ ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറയുക ദാവീദ് പോരാ നാളിത് പോരാ ആയുസ്സും ഇത് പോരാ ഓ ദാവീദ് പോരാ നാളിത് പോരാ ആയുസ്സും ഇത് പോരാ ഓ ദാവീദ് പോരാ നാളിത് പോരാ ആയുസ്സും ഇത് പോരാ ഓ ദാവീദ് പോരാ നാളിത് പോരാ ആയുസ്സും ഇത് പോരാ ശക്തി അനുഭവിക്കുന്ന ദൈവജനം ആത്മാർത്ഥമായി നഗരങ്ങളെ തുറന്ന് അഭിഷേകത്തോടെ രാത്രി ദൈവത്തിന്റെ മഹത്വം കൊടുത്താട്ടെ അവരെ ഭാഗ്യ നടത്തിയ കർത്താവിന്റെ സാന്നിധ്യം രാത്രിയിൽ അനുഭവിക്കുന്ന ദൈവജനോ ശമാന ഹദ്ദുരി രാമശ്മന ജീസസ്
താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ എന്നെ താങ്ങി നടത്തിയതോർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നേ ദൈവം നമ്മെ ഇന്ന് രാത്രിയിലും താങ്ങി നടത്തിയില്ലേ എന്റെ ജീവിതം ഇതുകൊണ്ട് അസ്തമിച്ചു എന്ന് ലോകർ വിധി എഴുതിയപ്പോൾ എന്റെ കുടുംബത്തിലെ തലമുറയ്ക്ക് ഒരു ഗതി കിട്ടത്തില്ലെന്ന് ലോകർ വിധി എഴുതിയപ്പോൾ ഇന്ന് രാത്രി നിന്റെ തലയെ മാനിച്ചൊരു ദൈവമുണ്ട് ഇന്ന് രാത്രി നീ അനുഭവിക്കുന്ന മാന്യത എന്റെ അപ്പൻ തന്നതല്ലേ ഇന്ന് ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല എന്റെ ജീവിതത്തിൽ പിതാവേ ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു തുടർന്ന് മക്കളുടെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഇരിക്കണം സുഷിപ്പൻ ഞങ്ങളുടെ വില്ലപ്പെട്ട അഭിഷിക്തന്മാരെ ഞങ്ങളുടെ നിലവിൽ ഉപയോഗിക്കണം മുഴുവൻ മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ എല്ലാവർക്കും അതിന്റെ സ്ഥാനങ്ങളിൽ ഇരിക്കാം എല്ലാ കണ്ണുകളും അടയട്ടെ ശിരസുകൾ വണങ്ങട്ടെ സുവിശേഷ മഹായോഗത്തിന്റെ പ്രാരംഭ രാത്രിയിൽ ഈ പന്തലിനുള്ളിൽ ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾ അധരം തുറന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാമല്ലോ ഒന്നോ രണ്ടോ പേരെ നാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ അവിടെ നടുവിൽ ആഗതനാകുമെന്നരുളി ചെയ്ത കർത്താവ് വാക്തത്വം പോലെ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ അവൻ ഇറങ്ങി വന്നിട്ടുണ്ട് എത്ര വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്ന ദൈവം മക്കൾ അല്പനിമിഷങ്ങളെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക ഹല്ലേലൂയാ 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 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തി നമ്മുടെ നടുവിൽ ദൈവാത്മാവ് ചെയ്യേണ്ടതിന് വേണ്ടി ഹല്ലേലൂയാ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഈ ദേശത്തെ അന്ധകാരത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ ജനമത്ഭുത പ്രകാശത്തിലേക്ക് നയിക്കപ്പെടുവാൻ ദേശത്തെ സമാധാനം ഉണ്ടാകുവാൻ അനർത്ഥങ്ങൾ മാറിപ്പോകുവാൻ ആമേൻ ദൈവമിടയാക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുക ശബ്ദപരിധിക്കുള്ളിൽ ശ്രമിക്കുന്ന എല്ലാ കുടുംബങ്ങളിലും ദൈവിക വിടുവലും രാത്രി ദൈവാത്മ വായിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഓൺലൈനിലൂടെ ദൈവജനം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ ദൈവകൃപ പകരേണ്ടതിനായി എല്ലാവരും അല്പനിമിഷങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ തുടർന്നിറക്കുന്ന മീറ്റിംഗ് അനുഗ്രഹത്തിനായി പ്രവർത്തനങ്ങളുടെ അനുഗ്രഹത്തിനായി തുടർന്നുള്ള ദിവസങ്ങളെ യോഗങ്ങളുടെ അനുഗ്രഹത്തിനായി ആമേൻ ഇപ്പോൾ ബഹുമാന്യ കർത്താവിന്റെ ദാസൻ ആമേൻ ഇവാഞ്ചലിസ്റ്റ് ജോൺസൺ ജൻ മുൻപോട്ട് കടന്നു വന്ന് ആമേൻ പ്രാർത്ഥന നമ്മെ സഹായിക്കും ചുരുക്കവാചകങ്ങൾ പ്രാർത്ഥിക്കും ദൈവദാസനെ മുൻപോട്ട് ദൈവമായി ക്ഷണിക്കുന്നു നമുക്ക് ദൈവസന്നിൽ കണ്ണുകളടയ്ക്കാം പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളുടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പ്രിയ പിതാവേ മനോഹരമേറിയ ഈ നല്ല സമയത്തിനായി നന്ദിയോട് സ്തോത്രം ഈ അനുഗ്രഹിക്കപ്പെട്ട സുവിശേഷ മഹായോഗത്തിന്റെ ഒന്നാം രാത്രിയിൽ ഞങ്ങൾക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തതിനാലും നന്ദിയോട് സ്തോത്രം ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കൃപ തന്നതിനാൽ സ്തോത്രം ദൈവജനത്തെ ഈ രാത്രി കൂട്ടിവരുത്തിയ കൃപകൾക്കായി സ്തോത്രം ദൈവദാസന്മാരെ കർത്താവ് കൂട്ടിവരുത്തിയതിനാൽ സ്തോത്രം ഈ രാത്രി ദേശത്തോട് അറിയിക്കേണ്ട ദൈവിക ദൂതുമായ ദൈവിക അഭിഷിക്തനെ ഞങ്ങളുടെ മധ്യത്തിൽ കർത്താവ് അയച്ചതിനാൽ നന്ദിയോട് സ്തോത്രം ഈ രാത്രിയിൽ ഈ ദേശത്തോട് ദൈവാത്മാവ് സംസാരിക്കുന്നതിനാൽ നന്ദിയോട് സ്തോത്ര ഇന്ന് കേൾക്കുന്ന ദൈവവചനം മുഖാന്തരം അനേക പാപികൾ മാനസാന്തരപ്പെടുവാൻ രോഗികൾ സൗഖ്യമാകുവാൻ ചിലരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുവാൻ തക്കവണ്ണം ഈ രാത്രി ദൈവം അത്ഭുതം ചെയ്യുന്ന കൃപകൾക്കായി നന്ദിയോട് സ്തോത്രം കർത്താവേ ഈ ശുശ്രൂഷയുടെ എല്ലാ ക്രമീകരണങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണമേ കാലാവസ്ഥ ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി കർത്താവ് നൽകുന്നതിനാൽ നന്ദിയോട് സ്തോത്ര ഈ ദൃശ്യ മാധ്യമങ്ങളിലൂടെ വിവിധയിടങ്ങളിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം കർത്താവ് അവരെയും അനുഗ്രഹിക്കുന്ന കൃപകൾക്കായി നന്ദിയോട് സ്തോത്ര ദൈവകരങ്ങൾ ഞങ്ങളെ എല്ലാവരെയും സമർപ്പിക്കുന്നു തുടർന്ന് നടക്കുന്ന മീറ്റിങ്ങിനെ കർത്താവ് അനുഗ്രഹിക്കണം അടുത്ത ദിവസങ്ങൾ നടക്കുന്ന കൂട്ടായ്മയെ അനുഗ്രഹിക്കണം ഇന്ന് രാത്രി ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിക്കണം ഈ കൂട്ടായ്മ ലീഡ് ചെയ്യുന്ന അവിടുത്തെ അഭിഷിക്തനെ കർത്താവ് അനുഗ്രഹിക്കണമേ ദൈവവചനം സംസാരിക്കുന്ന അവിടുത്തെ ഭൃത്യന്മേൽ പരിശുദ്ധാത്മാവ് അയച്ച് ദേശത്തോട് കർത്താവ് ഇടപെടുന്ന കൃപകൾക്കായും നന്ദിയോട് സ്തോത്രം ദൈവകരങ്ങൾ ഞങ്ങളെ എല്ലാവരെയും സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു ദയതോ നീ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാമല്ലോ നല്ല ശബ്ദമുയർത്തി സന്തോഷത്തോടെ ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വേദിയിൽ ഉപോഷ്ടരായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ കത്തുദാസന്മാർ സദസ്സിലായിരിക്കുന്ന ബഹുമാന്യ കത്തുദാസന്മാർ സന്നിഗ്ധരായിരിക്കുന്ന ദൈവമക്കൾ ഈ ഓൺലൈനിലൂടെ ഈ മീറ്റിംഗ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ധന്യനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുക പ്രൈസ് ദി ലോർഡ് എല്ലാ മഹത്വവും ഞാൻ ദൈവത്തിന് അർപ്പിക്കുകയാണ്
പ്രൈസ് ദ ലോർഡ്. എലിവരാ ഞങ്ങളുടെ കുറവുകൾ ഓർക്കാതെ കർത്താവ് ഈ ദേശത്തെ സ്നേഹിച്ച് ഈ വർഷവും ഇങ്ങനെ ഈ സുവിശേഷ യോഗം ക്രമീകരിപ്പാൻ ഇവിടെയാക്കിയതിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്നലെ വരെ അതിശക്തമായ മഴയായിരുന്നു. ആമേൻ. ഇന്നലെ മഴ പെയ്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ പെട്ടെന്ന് ക്രമീകരിച്ചത്. എന്നാൽ ദൈവം ഇന്ന് രാത്രി നമുക്ക് സാഹചര്യങ്ങൾ അനുകൂലമാക്കിയതോർത്ത് എല്ലാ പുകഴ്ചയും ഞാൻ ദൈവത്തിൽ അർപ്പിക്കുകയാണ്. ആമേൻ. പുയ്യപ്പള്ളി ചർച്ചക്കോടിലെ പാസ് ദയവായി മുൻപോട്ട് കടന്നു വന്നിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കുഞ്ഞോട് ഓക്കെ താങ്ക് യു ഇഷ്ടോത്രം. ആമേൻ. എല്ലാ അഭിഷിക്തന്മാരെയും സദസ്സിലും വേദിയിലുമായിരിക്കുന്ന ബഹുമാന്യ കത്തദാസന്മാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പുയ്യപ്പള്ളി ഐ പി സി ബത്തേൽ വർഷിപ്പ് സെൻ്ററിൻ്റെ പുത്രികാ സംഘടനയായ പി ഒ ഇ പി ക്രമീകരിച്ചിരിക്കുന്ന ഒരു സുവിശേഷ യോഗമാണ് ഈ ഇന്ന് മുതൽ ഞായറാഴ്ച രാത്രി വരെ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ജൂൺ മാസം 26-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 3 മണി മുതൽ പി ഒ ഇ പിയുടെ ആഭിമുഖ്യത്തിൽ മദ്യവിരുദ്ധ ബോധവൽക്കരണ സന്ദേശ റാലി പുയ്യപ്പള്ളിയിൽ നിന്ന് ഒയൂര് വരെയും അവിടെ തിരികെയുള്ള ജംഗ്ഷനുകളിൽ അനുഗ്രഹിക്കപ്പെട്ട പരസ്യയോഗങ്ങൾ നടത്തുവാൻ ദൈവടയാക്കാനിടയായി. എല്ലാം മഹത്വം ദൈവത്തിന്. അനുഗ്രഹിക്കപ്പെട്ട യൗവനക്കാർ അവർ ദിവസങ്ങളിൽ ഈ പിയപ്പിയുടെ കൺവെൻഷന് വേണ്ടി രാപകൽ അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ ക്രമീകരിക്കാനിടയായത്. സ്തോത്രം. അതിനുവേണ്ടി നമ്മുടെ തലമുറകളെ ഒരുക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കണം. അവർ കർത്താവിൻ്റെ കൃപയെ നിൽക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമല്ലോ ഇങ്ങനെ പല പ്രോഗ്രാമുകൾ ഇനി കർത്താവിൻ്റെ വെച്ചാൽ ആഗസ്റ്റ് മാസം പ്രോഗ്രാമുകൾ യുവജന വിഭാഗം ക്രമീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം വിശ്വാസത്താലാണ്. ഏതെങ്കിലും ഫണ്ട് റേസ് ചെയ്തിട്ടല്ല, വിശ്വാസത്താലാണ്. സഭയിലുള്ളവർ അവർ നൽകുന്ന സംഭാവനകളാണ് ഇത്രത്തോളം കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. ഈ സമയത്ത് ഈ സുവിശേഷ യോഗത്തിൻ്റെ ചിലവുകളിലേക്ക് ഒരു ഓഫറിംഗ് എടുക്കുക. എല്ലാ ദിവസവും ഇന്നും നാളെയും മറ്റന്നാളും 3 ദിവസം ഓഫറിങ്ങുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾ സാധാരണ മീറ്റിങ്ങിൽ ഇടുന്നൊരു സ്തോത്ര കാഴ്ച പോലെ കാണാതെ ഈ മിനിസ്ട്രിയുടെ അനുഗ്രഹത്തിനു വേണ്ടി ഇതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ഹൃദയം തുറന്നുള്ള ചെറുതോ വലുതോ ഏത് നന്മയായാലും സന്തോഷത്തോടെ അർപ്പിക്കുവാൻ ദൈവസ്നേഹത്തിന് ഓർപ്പിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസന്മാർ മുൻപോട്ട് കടന്നു വന്ന് ആമേൻ പാട്ട് പാടും. തദവസരത്തിൽ പി എ പി പ്രവർത്തകർ മുമ്പോട്ട് വരിക. ആമേൻ. സ്തോത്ര കാഴ്ചപാത്രങ്ങൾ ആമേൻ നൽകുക. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് അർപ്പിക്കുവാനുള്ള വിലപ്പെട്ട സമയമാണ്. പ്ലീസ്. प्यार सुहिरनी हु यीशु तेरे प्यार की
दिल में चाहत के तेरे दीदार की, प्यार से गिरी निगू यीशु तेरे प्यार की, दिल में चाहत के तेरे दीदार की, पास अपने बुक्साने दियो, पास अपने बुक्साने दियो, दुनिया वालों न रोको मुझे, दुनिया वालों न रोको मुझे, अब यीशु के पास जाने दो, अब यीशु के पास जाने दो। गिरते में आज बद होंगी, जाके यीशु के सब कुछ कहूंगी, गिरते गिरते में आज बद होंगी, जाके यीशु से सब कुछ कहूंगी, हाथ तू उसका लगा ले दो, हाथ तू उसका लगा ले दो, दुनिया वालों न रोको मुझे, दुनिया वालों न रोको मुझे, अब यीशु के पास जाने दो, अब यीशु के पास जाने दो, दुनिया वालों न रोको मुझे, दुनिया वालों न रोको मुझे, अब यीशु के पास जाने दो, अब यीशु के पास जाने दो। और प्रावश्यम उड़ा कड़े लड़के हम तुरंत रखने देव वचन सुसूचन निगर करते ना ही इड कपटा ऑफिंग ने देव गरंग ले पिच गुंडा इल्लवर दिवस ने प्रार्थी की बोल कर था उनके दासन पास रॉबिन्सन मैं नसीर मंगल इंडिया बंद कुछ नहीं बस अपेड़े अनिग्रह के दिन आई सुसूचन मुंबोट करने वाला इप्पल प्रार्थी की मेल लक्षण गल मरे घटे कर था उनके दासन इप्पल प्रार्थी प्रार्थी क्या परिशुद्ध देवो में स्वर्गे पिदावे ये संदिग्ध जन नैरत कर था वे इंगे नैरु मीटिंगल कोडी वरुवार जंगले ओरे उत्तरीय देवन सहाय चे दौरत स्तोत्र चेंद कर था वे विदेल पीएपी ഭൂയപ്പള്ളിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഈ കൺവെൻഷൻ കർത്താവ് വളരെ അനുഗ്രഹപ്രദമായ രീതിയിൽ നടക്കുവാൻ ദൈവം സഹായിക്കുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾ വന്ന സമയം മുതൽ ഇതുവരെയും ദൈവത്തിൻ്റെ വിലയേറിയ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുണ്ടായിരുന്നതിന് നന്ദി പറയുന്ന കർത്താവേ, തുടർന്ന് നടന്ന ശുശ്രൂഷയെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കടന്നു വന്നിരിക്കുന്ന ദൈവദാസനെ അവിടുന്ന് ശക്തമായി ഉപയോഗിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവ വചനത്തിലൂടെ കർത്താവേ അതിശക്തമേറുന്ന ദൂതുകൾ അരുളപ്പാടുകൾ ഞങ്ങളെ അറിയിക്കുവാൻ അങ്ങയുടെ ദാസൻ്റെ നാവിനെ അവിടുന്ന് ശക്തീകരിക്കുമാറാണേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ വെറും കൈയോടെ കർത്താവേ മറങ്ങിപ്പോവാൻ ഇടവരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരും നിറഞ്ഞവരായി പോവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രതികാല കർത്താവേ ഇവിടെ അർപ്പിക്കപ്പെട്ടതായ സ്തോത്ര വഴിപാടിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അതിലേക്ക് കൈനീട്ടിയ എല്ലാ വ്യക്തികളെയും ദൈവം അനുഗ്രഹിക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ലോകത്തും വരുവാനുള്ള ലോകത്തും അവയ്ക്ക് പ്രതിഫലം ദൈവം നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആരെങ്കിലും ഞെരുക്കത്തിൽ ഇത് കൈനീട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ വിശാലത നൽകുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്നതാവേ, അങ്ങനെ എല്ലാ വിധത്തിലും ഇന്നത്തെ ഈ ശുശ്രൂഷ വളരെ അനുഗ്രഹമാക്കി തീർക്കുമാറാണേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രാർത്ഥന ദൈവം കേട്ടതിന് നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. അത് ശബ്ദം ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ. നമ്മൾ ഉയർന്നൊരു സ്ഥലത്താണ് ഇരിക്കുന്നത്. സ്തോത്രം. ഇവിടെ ഇരുന്നുകൊണ്ട് ശബ്ദമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുത്താൽ നാല് ദിക്കും അമേനുള്ള ജനങ്ങൾ അറിയാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒരു പ്രാവശ്യം കൂടെ മഹത്വം കൊടുക്കാമല്ലോ. ഹല്ലേലൂയ. അനുഗ്രഹിതമായ നല്ല രാത്രിക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യരായ എല്ലാ കർത്തദാസന്മാർക്കും ദൈവമക്കൾക്കും
ഒരു പ്രാവശ്യം കൂടെ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഈ മീറ്റിംഗിലേക്ക് ഹൃദയപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ആമേൻ. ഈ പ്രാരംഭ രാത്രി തന്നെ നമ്മുടെ സെന്ററിന് ചുമതല വഹിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ നവതോക്കസ് ദൈവസഭ വേങ്ങൂർ സെന്ററിൻ്റെ പ്രസിഡൻറ്റും ഇൻ്റർനാഷണൽ ന്യൂ ലൈഫ് മിനിസ്ട്രീസിൻ്റെ ഫൗണ്ടർ പ്രസിഡൻ്റായിരിക്കുന്ന റോണ്ട് ഡോക്ടർ ജോൺസൺ ദാനിയൽ അവർ പ്രത്യേകം ആശംസ ഈ മീറ്റിങ്ങിൽ മീറ്റിങ്ങിനോടുള്ള ബന്ധത്തിൽ നിങ്ങളെല്ലാവരെയും അറിയിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നന്ദിയോടെ ഞങ്ങൾ ഈ മീറ്റിംഗ് വാച്ച് ചെയ്യുന്ന ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ബഹുമാന്യ കർത്തൃദാസൻ്റെ ഗ്രീറ്റിങ്സ് ഞാൻ പരസ്യമായിട്ട് അറിയിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ഇപ്പോൾ ഈ മീറ്റിംഗ് കർത്താവിൻ്റെ ദാസൻ അമേരിക്കയിലിരുന്ന് കാണുന്നുണ്ട്. കർത്താവിൻ്റെ ദാസനോടും കുടുംബത്തോടും ഞങ്ങൾക്കുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവപാദപീഠത്തിലായിരിക്കാം. എനിക്കറിയാം വളരെ പരിമിതികളുണ്ട്. ഒരു മുറ്റം കൺവെൻഷനാണ് ഞങ്ങൾ ക്രമീകരിച്ചത്. എന്നാൽ വലിയൊരു കൂട്ടം ജനം ഇന്ന് രാത്രി ഇവിടെ കടന്നു വന്നത് ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദ ലോർഡ്. ആമേൻ. ദൈവവചനം കേൾക്കാൻ ജനമാവലോടെ കടന്നു വരുന്നത് കാണുമ്പോൾ ഒത്തിരി ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. കടന്നു വന്ന സഭാ സംഘടന വ്യത്യാസമില്ലാതെ കടന്നു വന്ന ബഹുമാന്യ കർത്തൃദാസന്മാർ പല ലോക്കൽ സഭകളിലും ഈ ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട്. എന്നാൽ വൈകിട്ടത്തെ മീറ്റിംഗൊക്കെ മാറ്റിവെച്ച് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന ബഹുമാന്യ കത്തുദാസനെയും സഭയെയും ആമേൻ ഓർത്തി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാരംഭ രാത്രി നന്ദി. തുടർന്ന് ആമേൻ ദൈവവചനം കേൾക്കാൻ വേണ്ടി പോവുകയാണ്. അല്പ 5 മിനിറ്റ് മുൻപോട്ട് ആമേൻ ദൈവവചന ശുശ്രൂഷയ്ക്ക് കൊടുക്കുന്നതിന് 5 മിനിറ്റ് മുൻപോട്ട് കടന്നുപോയെന്ന് എനിക്കറിയാം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവപാദപീഠത്തിലായി കർത്താവ് ഈ തലമുറയിൽ ഉപയോഗിക്കുന്ന അനുഗ്രഹിതനായ കർത്താവിൻ്റെ ദാസനാണ് പാസ്റ്റർ ഷിബിൻ ഷാമുവേൽ. നമ്മുടെ കൺവെൻഷനുകളിലും ഉപവാസ പ്രാർത്ഥനകളിലും കടന്നു വരികയും ദൈവവചനം ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന കർത്താവിൽ പ്രസിദ്ധനായ യുവപ്രഭാഷകൻ, അനുഗ്രഹിതനായ എഴുത്തുകാരൻ, അനുഗ്രഹിക്കപ്പെട്ട ബൈബിൾ അധ്യാപകൻ മാത്രമല്ല ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭ PYP സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ബഹുമാന്യ കർത്തുദാസൻ ഷിബിൻ ജി ഷാമുവേലിനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ്റെ എല്ലാ ആത്മീയ വളർച്ചയും കാണുമ്പോൾ ഒത്തിരി ദൈവത്തിന് മഹത്വം, കടന്നു വന്ന വഴികളിൽ ആമേൻ കർത്താവിന് വേണ്ടിയും വിശ്വസ്തയോടെ കഠിനാധ്വാനം ചെയ്യുന്ന അനുഗ്രഹിതനായ കർത്തുദാസനാണ്. ആമേൻ. താൻ സെക്രട്ടറി ആയതിന് ശേഷം ആമേൻ പല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ജലപ്രളയത്തോടുള്ള ബന്ധത്തിൽ, കോവിഡിനോടുള്ള ബന്ധത്തിൽ, ഇപ്പോൾ ആമേൻ അനേക പ്രിയപ്പെട്ടവർ, ഭവനമില്ലാത്തവർക്ക് പാലക്കാട് മുതൽ ഇങ്ങ് ആമേൻ ട്രിവാൻഡ്രം വരെയുള്ള പലയിടങ്ങളിൽ തൻ്റെ നേതൃത്വത്തിൽ, PYP നേതൃത്വത്തിൽ, പ്രത്യേകിച്ച് തൻ്റെ നേതൃത്വത്തിൽ പല ഭവനങ്ങളും അതിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാന്യ കർത്തുദാസനെ ഓർത്തി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ പ്രത്യേക ഈ തലമുറയിൽ വരും കാലയളവിൽ ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം ശക്തമായി ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. PYP ആമേൻ ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭയുടെ പുത്രിക സംഘടനയാണ് PYP. അതിൻ്റെ ചരിത്രം ആമേൻ കർത്താവിൻ്റെ ദാസനാൽ എഴുതപ്പെടുവാനിടയായി. അത് മനോഹരമായൊരു പുസ്തകമായി പുറത്ത് ആയിരങ്ങൾ അത് വായിച്ച് ആമേൻ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ പ്രത്യേകതയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട PYP കൊയറിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ജോബ്, അതുപോലെ തന്നെ ജോയൽ, അതുപോലെ തന്നെ ആരോൺ, മറ്റെല്ലാ കുഞ്ഞുങ്ങളുടെ നേതൃത്വത്തിൽ PYP കൊയറിൻ്റെ നേതൃത്വത്തിലുള്ള അനുഗ്രഹിക്കപ്പെട്ട ഗാന ശുശ്രൂഷയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. നാളെ 6 മണിക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ഗാന ശുശ്രൂഷ ആരംഭിക്കണം. എല്ലാവരും നേരത്തെ തന്നെ എത്തിച്ചേരുവാൻ ഉത്സാഹിക്കണമെന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥലായിരിക്കുമ്പോൾ തുടർന്നടക്കുന്ന വചന ദൈവവചന ഘോഷണത്തിനായി ബഹുമാന്യ കർത്തുദാസൻ ഷിബിൻ ജി ഷാമുവേലിനെ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കരങ്ങളടിച്ച് ദൈവത്തിന് മുഖത്തും കൊടുക്കാം. വളരെ അനുഗ്രഹീതമായ ഈ രാത്രിയിൽ ദൈവവചനം പ്രസംഗിക്കാൻ എനിക്ക് ഒരു വേദി കൂടി കർത്താവ് നൽകിയതിൽ ദൈവത്തിന് മഹത്വം കയറ്റുകയാണ്. ഈ രാത്രിയിൽ യോഗം ലീഡ് ചെയ്യുന്ന കർത്താവിൽ അനുഗ്രഹീതനായ ദൈവദാസൻ ഈ തലമുറയിൽ ലോകമെമ്പാടും ഉപയോഗിക്കപ്പെടുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ മനോജ് കുഴിക്കാല അവർകൾ, അദ്ദേഹത്തോടൊരുമിച്ച് വേദി പങ്കിടുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ എല്ലാവർക്കും എനിക്ക് ഏറെ പ്രിയങ്കരായ പ്രിയപ്പെട്ടവരാണ്. നമ്മുടെ സെൻറ്ററിൻ്റെ ട്രഷറായിരിക്കുന്ന, ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ജോൺസൺ പാസ്റ്റർ,
പാസ്റ്റർ ജോസ് മോൻ അവർകൾ ഈ സ്ഥല സഭയുടെ ഒരു മെമ്പർ എന്നതിലുപരിയായി ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും എൻ്റെ ആത്മീക പ്രവർത്തനങ്ങളിൽ സംഘടനാ പ്രവർത്തനങ്ങളിൽ എനിക്കെന്നും കൈത്താങ്ങൾ നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്തൃദാസനാണ്. പാസ്റ്റർ ജീസ് അവർകൾ, പാസ്റ്റർ റോബിൻസൺ അവർകൾ അനുഗ്രഹീതമായ ഗാനങ്ങൾ ഇന്ന് രാത്രിയിൽ ഇവിടെ ആലപിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, പ്രത്യേകിച്ച് ജോബ്, എൻ്റെ കുഞ്ഞനുജൻ പ്രിയ ജോയൽ, പ്രിയ മനോജ് പാസ്റ്ററുടെ മകനെക്കുറിച്ച് ഞാൻ പറയുകയായിരുന്നു, വളരെ അനുഗ്രഹീതമായ രീതിയിൽ കീബോർഡ് പ്ലേ ചെയ്യുന്നു. വീണ്ടും അനേകർക്ക് അനുഗ്രഹമാകട്ടെ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്നു. പി വൈ പി എ കൊയർ പുയപ്പള്ളി എബനേസർ പി വൈ പിക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പി വൈ പിക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഇവിടെയുള്ള അനുഗ്രഹിക്കപ്പെട്ട പി വൈ പിയുടെ സംഘാടകർ, എക്സിക്യൂട്ടീവ്സ്, അടുത്ത ഉള്ള സഭയിൽ കർത്താവിൻ്റെ വേലയോടൊപ്പത്തിലായിരിക്കുന്ന ദൈവദാസൻ നല്ല രീതിയിൽ ഇവിടെ ഇത് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവരിലേക്ക് ഈ വചനം, ഈ പാട്ടുകൾ, ആരാധന ഒക്കെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂ ലൈഫ് ടി വി എല്ലാവർക്കും ഹൃദയംഗമായ ഊഷ്മളമായ സ്നേഹ വന്ദനങ്ങൾ പ്രാരംഭമായി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ഭവനത്തിലുള്ള പ്രിയപ്പെട്ടവരെ നന്ദിയോടെ ഓർക്കുന്നു. വളരെ മനോഹരമായ രീതിയിൽ, ഏറെ ആകർഷണീയമായ രീതിയിലാണ് മുറ്റത്തെ കൺവെൻഷൻ എന്നതിലുപരിയായിട്ട് വളരെ നന്നായിട്ട് ഈ യോഗം ക്രമീകരിക്കുകയുണ്ടായി. അതിന് ദൈവത്തിൻ്റെ കരുണ കൂടി വേണം. കാരണം പലയിടങ്ങളിലും കൺവെൻഷനുകൾ നടക്കുന്നുണ്ട്, പക്ഷെ മഴ മൂലം നിർത്തിവെച്ച കൺവെൻഷനുകളുണ്ട്. കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ പോയ കൺവെൻഷനിൽ ഞാൻ പ്രസംഗിക്കുന്ന അന്ന് രാത്രി മാത്രമേ യോഗം നടന്നുള്ളൂ. രണ്ട് ദിവസങ്ങളിൽ യോഗം നടന്നില്ല, കാര്യം അതുപോലെ മഴയായിരുന്നു. അങ്ങനെയുള്ള വലിയ പ്രതിസന്ധികളുടെ നടുവിലും കാലാവസ്ഥയെ കർത്താവ് അനുകൂലമാക്കി ഇത്ര മനോഹരമായ രീതിയിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ ഇരുന്ന് ദൈവവചനം ശ്രവിക്കുവാൻ കർത്താവ് ഒരു അനുകൂല സാഹചര്യം ഒരുക്കിയതോർത്ത് കർത്താവിന് നന്ദി കരയറ്റുകയാണ്. എനിക്ക് ഏറെ കടപ്പാടും ആദരവുമുള്ള കർത്താവിൻ്റെ ദാസനാണ് പാസ്റ്റർ മനോജ് കുഴിക്കാല. കഴിഞ്ഞ 3 വർഷമായിട്ട് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ഉയർച്ചകളിൽ, താഴ്ചകളിൽ, എൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, എൻ്റെ രോഗത്തിൻ്റെ അവസ്ഥകളിൽ, മരണത്തിൻ്റെ നൂൽപ്പാലത്തിലൂടെ കടന്നുപോയ ദിവസങ്ങളുണ്ട്. ആ സമയങ്ങളിലൊക്കെ എനിക്ക് കൈത്താങ്ങൽ നൽകിയ കർത്തദാസനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നും എന്നും കടപ്പാടുള്ളൊരു ദൈവവൃത്തിന് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയംഗമായി പ്രാർത്ഥിച്ചുകൊണ്ട് മുഖപുര ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കൺവെൻഷൻ്റെ പ്രാരംഭരാത്രിയാണ് ഇന്ന്. മഹാരഥന്മാരുള്ള മലങ്കരയുടെ മണ്ണിൽ നൂറുകണക്കിന് അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷകരുണ്ട്. പക്ഷേ സാധുവായ എന്നെ കൂടെ ഈ പ്രസംഗത്തിന്, ഈ കൺവെൻഷന് പ്രഭാഷകനായി ക്ഷണിച്ചതിൽ ഞാൻ സംഘാടകരോട് പ്രാരംഭമായിട്ട് നന്ദി പറയുകയാണ്. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ വചനവുമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ എന്താണ് നിങ്ങളോട് സംസാരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു 10 മിനിറ്റ് മുമ്പ് വരെ നല്ലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എൻ്റെ കാര്യം, അടുത്ത 2 ദിവസങ്ങളിലും ശക്തന്മാരായ കർത്തദാസന്മാർ, നാളെ എൻ്റെ ആത്മാർത്ഥ സ്നേഹിതനാണ് ദൈവജനം സംസാരിക്കുന്നത്, മറ്റന്നാൾ പ്രസംഗിക്കുന്നത് മലങ്കരയിൽ ഏറ്റവും പ്രിയങ്കരനായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനീഷ് കവാലം. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷകർ തുടർന്നുള്ള ദിവസങ്ങളിൽ ദൈവജനം സംസാരിക്കാനായിട്ട് പോവുകയാണ്. അവർക്കൊരു പാത ഒരുക്കിക്കൊടുക്കുക എന്ന ദൗത്യമാണ് ഞാൻ ഇന്ന് രാത്രി ഏറ്റെടുത്തിരിക്കുന്നത്. സമയം ഇപ്പോൾ 8:30 പ്രാരംഭരാത്രി ആയതുകൊണ്ട് 9 മണി കഴിഞ്ഞിട്ടും ഇങ്ങനെ സൂപ്പർഫാസ്റ്റ് പോലെ പോകുന്നത് അത്ര നന്നല്ല എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ട് സമയത്തിന് തന്നെ യോഗം അവസാനിപ്പിക്കും. ഒരു തുടക്കം കുറിച്ചുകൊണ്ട് ദൈവവചന സന്ദേശം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമമിടാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇന്ന് രാത്രി സംസാരിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തതും ഞാൻ കടന്നു വന്നതും ഇതിലൊന്നാമധ്യായം 3 മുതലുള്ള വാക്യങ്ങളാണ്. എന്നാൽ ഒരു പി വൈ പിയുടെ മീറ്റിംഗ്, അവർ സംഘടിപ്പിക്കുന്ന ഒരു സുവിശേഷ യോഗം, പെട്ടെന്ന് എൻ്റെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യത്യസ്തമായൊരു തോതിലേക്ക് കർത്താവിനെ ഡൈവേർട്ട് ചെയ്യുകയുണ്ടായി. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഡൈവേർട്ട് ചെയ്തത് എന്നതിൻ്റെ ആൻസർ എനിക്കിപ്പോഴില്ല. എന്നാൽ ഈ പ്രഭാഷണത്തിന് ശേഷം ദൈവം അത് വെളിപ്പെടുത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവൻ ഇവിടെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ചില നാളുകൾക്ക് മുമ്പ് കർത്താവ് എനിക്ക് നൽകിയൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം പറയാനാണ് എൻ്റെ അകത്തൊരു നിയോഗം ഉണ്ടായത്. ഞാൻ പ്രിപ്പയർ ചെയ്ത് എഴുതിക്കൊണ്ട് അത്യാവശ്യം പോയിന്റുകളൊക്കെ കുറിച്ചുകൊണ്ട് വന്നത് FS ലേഖനം 1 അധ്യായം ആസ്പദമാക്കിയുള്ള ചിന്തകളാണ്. പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്തതാണ് കർത്താവ് എന്നെ. അപ്പം ആ ഒരു ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 21:1 അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ വായിക്കുക. 15 മുതൽ ഏകദേശം അതിൻ്റെ 23 മുതൽ വരെയുള്ള വാക്യങ്ങൾ വായിക്കണം എന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ സമയമില്ലാത്തത് കൊണ്ട് 21:15 മാത്രം
ഈ രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി നമുക്ക് വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 15 വാക്യം. അവർ പ്രാതൽ കഴിഞ്ഞ ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാന്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഊവ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ആമേൻ. നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. എന്നാൽ അതിനു മുമ്പ്, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ബലഹീനതയുള്ളവരാണ്. ചില നാളുകൾക്ക് മുമ്പ് എൻ്റെ ഹൃദയത്തെ തുളയ്ക്കുന്നൊരു ചോദ്യമായിട്ട് കർത്താവ് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. മോഹനെ, ഇഷ്ടമുണ്ടോ എന്നോട്? നിന്റെ പ്രഥമമായ ലക്ഷ്യം എന്താണ്? നിനക്കെന്നെ ഇഷ്ടമുണ്ടോ? ഇതിൻ്റെ ഈ കാലഘട്ടത്തിലെ പ്രസക്തി എന്ന് പറയുന്നത് കർത്താവിനെ കച്ചവടമാക്കാൻ ഓടുന്നൊരു തലമുറ. ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടു, കർത്താവിനെ സേവിച്ചാൽ എസ്റ്റേറ്റ് കിട്ടുന്നതിനെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു പ്രഭാഷകൻ. അതിൻ്റെ നടുവിൽ ദൈവ സാന്നിധ്യം അറിയുന്ന ഒരു കൂട്ടത്തെ കർത്താവിന് വേണം. യേശുവിനെ സ്നേഹിക്കുന്ന ഒരു ജനറേഷനെ കർത്താവിന് വേണം. അപ്പം ഈ ചോദ്യം ഇന്ന് രാത്രി നമ്മോടും ഈ ദേശത്തോടും ദൈവാത്മാവ് ചോദിക്കുകയാണ്. ഇതിൻ്റെ വചനത്തിൻ്റെ ആഴങ്ങൾ സ്വർഗം ഇന്ന് രാത്രി തുറന്നു തരുവാൻ പ്രാർത്ഥിക്കാൻ കൃപ ലഭിച്ച എല്ലാ ദൈവമക്കളും ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് പരിസരം മറന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഇടതും വലതും ഒന്നും നോക്കല്ലേ, മുമ്പിലും പുറകിലും ഒന്നും നോക്കണ്ട. അധരങ്ങൾ തുറന്ന് കർത്താവേ, വചനം സംസാരിക്കാൻ ഞാൻ അധരത്തെ തുറക്കുമ്പോൾ കർത്താവ് തന്നെ വചനത്തെ തരാ. ഈ കൺവെൻഷന്റെ പ്രഥമ രാത്രിയിൽ നമ്മുടെ ഈ യോഗത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കേണ്ടത് മനോജ് പാസ്റ്റർ അല്ല, പ്രസംഗിക്കുന്ന ഞാനല്ല, രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനുമായ നമ്മുടെ കർത്താവ് ഈ യോഗത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ തുറക്കേണ്ട ഹൃദയങ്ങളെ പരിശുദ്ധയാത്മാവ് ഇന്ന് രാത്രി തുറക്കുവാൻ കൃപ പ്രാപിച്ച ദൈവമക്കൾ അധരങ്ങൾ തുറന്ന് എല്ലാവരും ഒരുമിച്ച് അല്പസമയം ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ കഴിയുമെങ്കിൽ കരങ്ങൾ ഉയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. കരങ്ങൾ അടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിക്കാൻ കഴിയുമെങ്കിൽ കരങ്ങൾ അടിച്ച് കർത്താവിനെ ആരാധിക്കുക. ഈ പന്തലിനിടയിൽ ദൈവത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. അധരങ്ങൾ തുറന്ന് എല്ലാവരും ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ട്. ഇന്ന് രാത്രി പ്രതീക്ഷയോടെ, അതിലുപരി പ്രാർത്ഥനയോടെ, അപ്പാ ഞങ്ങളങ്ങടെ പൊന്നുമുഖത്തേക്ക് നോക്കുന്നു, ഞങ്ങളോട് സംസാരിക്കണമേ, വചനത്തിൻ്റെ വാതിലുകൾ ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ. സകല മഹത്വം, സ്തുതി, ബഹുമാനം, ആരാധന, പുകഴ്ച, സ്തോത്രം സകലതും അങ്ങേക്ക്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ. ഈ വായിച്ച വേദഭാഗം നമുക്കെല്ലാവർക്കും പരിചയമുള്ള വേദഭാഗമാണ്. സമവീഷണ സുവിശേഷങ്ങളായ മത്തായി, മർക്കോസ്, ലൂക്കോസ്, ഈ മൂന്ന് സുവിശേഷങ്ങളിലും ഒരുപാട് താരതമ്യങ്ങളുണ്ട്. യോഹന്നാന്റെ സുവിശേഷങ്ങളിലും ഇല്ലെന്നല്ല, മറിച്ച് ഒരു വ്യത്യസ്തതയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം കഴിഞ്ഞാൽ കർത്താവ് തൻ്റെ മനസ്സ് തുറന്ന് സംസാരിക്കുന്നതൊക്കെ കൃത്യമായിട്ട് തൻ രേഖപ്പെടുത്തുക. അതിന് ഭാഗ്യം ലഭിച്ചത് യോഹന്നാന് മാത്രമേ ഉള്ളൂ. കാരണം കർത്താവിൻ്റെ മാർവോട് ചേർന്നിരുന്ന ശിഷ്യനാണ് യോഹന്നാൻ. എൻ്റെ ഹൃദയത്തിനകത്ത് ഈ 14 മുതലുള്ള അധ്യായങ്ങൾ ഇങ്ങോട്ട് വായിച്ചു വന്ന് 21 അധ്യായങ്ങളിൽ, സത്യം പറഞ്ഞാൽ ഈ കൊട്ടിക്കലാശം എന്ന് പറയുമല്ലോ, ആ കർത്താവ് പറയുന്ന വാക്കുകൾക്ക്, ഇതിനിടയിൽ ഉരുത്തിരിഞ്ഞ സംഭവങ്ങൾക്ക്, ഹൃദയത്തെ സ്പർശിക്കുന്ന തലങ്ങൾക്ക്, ഒരു ശുഭ പര്യവസാനം എന്ന നിലയിൽ 21 അധ്യായം ഹൃദയം തുറന്ന് ദൈവമേ സംസാരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് വായിക്കുന്ന മനസ്സിനെ പിടിച്ചുകുലുക്കുന്നൊരു അധ്യായമാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു പശ്ചാത്തലം പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോകാം. ഇത് പത്രോസിനോടാണ് കർത്താവ് സംസാരിക്കുന്നത്. ക്രിസ്തു ഞങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ വന്നതുകൊണ്ടും ഈ വചനം എടുക്കാൻ ഭാഗ്യം ലഭിച്ചതുകൊണ്ടുമാണ് സന്തോഷത്തോടെയും അഭിമാനത്തോടെയും ഇവിടെ നിൽക്കുന്നത്. എൻ്റെ കാര്യം മാത്രമല്ല,
ഇവിടെയുള്ള പല പ്രിയപ്പെട്ടവരും ഈ സുവിശേഷത്തിൻ്റെ പേരിൽ വൻകരകളിൽ യാത്ര ചെയ്തിട്ടുണ്ട്, യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. അതിന് വിമർശിക്കുകയല്ല, എന്നാൽ കർത്താവ് അധികം ഒന്ന് യാത്ര ചെയ്യാൻ ഈ മൂന്നര വർഷത്തിനിടയിൽ അവസരം ലഭിച്ചിട്ടില്ല. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ ഏറെക്കുറെ നടന്നതും സാക്ഷ്യം വഹിച്ചതും മിക്കവാറുമൊക്കെ ഗലീലയിലും ഗലീലയുടെ പരിസര പ്രദേശങ്ങളിലുമാണ്. അപ്പം ഗലീലയുടെ മണ്ണിൽ കർത്താവ് രോഗികളെ സൗഖ്യമാക്കി, കുരുടനെ കാഴ്ച കൊടുത്തു, മുടന്തനെ നടക്കുമാറാക്കി, കുഷ്ഠരോഗിയെ ശുദ്ധമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, അഞ്ചപ്പം കൊണ്ട് 5000 വരെ പോഷിപ്പിച്ചു. ഇതെല്ലാം ഗലീലയിലും ഗലീലയുടെ പരിസര പ്രദേശങ്ങളിലുമാണ്. അപ്പം നിരവധി സംഭവങ്ങൾ ഗലീല നാടുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നമുക്ക് എടുക്കാൻ കഴിയുന്നത്, കർത്താവ് ഗലീല കടൽപ്പുറത്തൂടെ നടക്കുകയാണ്. അപ്പം ദാ പത്രോസും അന്ത്രയോസും, ചിലര് പറയുന്നത് വല നന്നാക്കണം, അല്ല, മീൻ പിടിക്കുകയായിരുന്നു, മീൻ പിടിക്കുക. അപ്പം മീൻ പിടിച്ചുകൊണ്ടിരുന്ന പത്രോസിനോടും അന്ത്രയോസിനോടും പറഞ്ഞു, പരിപാടി നിർത്ത്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാകും, എൻ്റെ പുറകെ വാ എന്ന് പറഞ്ഞപ്പം അവര് വല വിട്ടിട്ട് കർത്താവിനെ അനുഗമിച്ചെന്നാ. അപ്പൊ എൻ്റെ ഭാഷ ഞാൻ പറയാം, പത്രോസിനെയും അന്ത്രയോസിനെയും കർത്താവ് പിടിച്ചത് കടലിന്നാ, കടലിന്ന് പിടിച്ചാ. വരാൻ പറഞ്ഞപ്പം ആ മീനും കൂടെ ആ പിടിച്ചതും കൂടെ കരയെ കയറ്റാൻ പോലും നിന്നില്ല, യേശുവിന്റെ പുറകെ ചാടി ഇറങ്ങി. അപ്പം അങ്ങനെ അവിടെ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ട് വന്നതാണ്. എന്നിട്ട് കഴിഞ്ഞ മൂന്നര വർഷം കർത്താവിൻ്റെ കൂടൊക്കെ നടന്നു. ഇപ്പോൾ മൂന്നര വർഷത്തിന് ശേഷം, കാലം കുറെ കഴിഞ്ഞു, അതേ ഗലീല കടൽപ്പുറത്തു കൂടെ യേശു ഇങ്ങനെ നടന്നു വരികയാണ്. രംഗത്തിന് വ്യത്യാസമില്ല, വേദിക്ക് വ്യത്യാസമില്ല, കഥാപാത്രങ്ങൾക്ക് വ്യത്യാസമില്ല, ഏറെക്കുറെ എല്ലാം സെയിമാണ്. പക്ഷേ മൂന്നര വർഷത്തെ വ്യത്യാസമുണ്ട്. അപ്പൊ കർത്താവ് അവിടെ വന്നപ്പോ അതേ സ്ഥലത്ത് മൂന്നര വർഷങ്ങൾക്ക് മുമ്പ് പിടിച്ചിറക്കിയ അതേ സ്ഥലത്ത് ഈ പുള്ളികൾ ഇരിപ്പുണ്ട്. അപ്പൊ അവരുടെ നെഞ്ചു തുളയ്ക്കുന്നൊരു ചോദ്യം കർത്താവ് ചോദിച്ചു, മോനെ നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ ഈ മൂന്നര വർഷത്തിനിടയിൽ ഇവരിലുണ്ടായ മാറ്റം നമ്മളൊന്ന് അറിയണം. ഈ പത്രോസും കൂട്ടരും ആരായിരുന്നു? ലളിതമായ ഉത്തരം എൻ്റെ ഭാഷ ഞാൻ അങ്ങ് പറയാം, ആരും അല്ലായിരുന്നു. ഒന്നുകൂടെ പടത്തി പറഞ്ഞാൽ, കടല്, വല, വള്ളം, പടക്, ഇതിൽ കൂടുതലൊന്നും സ്വപ്നം കാണാൻ പോലും ഇല്ലാത്ത, ഈ പൊട്ടക്കണ്ടി കിടക്കുന്ന തവള എന്ന് പറയുമല്ലോ, അത്രയൊക്കെ ഉള്ളൂ. ഇത്രയൊക്കെ കാണാൻ ഭാഗ്യം കിട്ടി അവിടെ കടന്നവരാ. പക്ഷേ കർത്താവിൻ്റെ വിളി ഇവരുടെ തലം മാറ്റി, ഇവരുടെ പൊസിഷൻ മാറ്റി, ഇവരുടെ അവസ്ഥ മാറ്റി. എന്നിട്ട് അവരൊരിക്കലും സ്വപ്നത്തിൽ പോലും കാണാൻ കഴിയാത്തൊരു തലത്തിലേക്ക് കർത്താവ് ഉയർത്തി. അപ്പൊ ഇത് കേൾക്കുമ്പോ പെട്ടെന്ന് ഇന്നത്തെ ഒരു സുവിശേഷത്തിന്റെ തലത്തിൽ ഞാൻ പറയാം, പത്രോസിന് ദൈവം വീട് വെച്ചു കൊടുത്തത് ഞാൻ കണ്ടില്ല, യോഹന്നാനെ ഭയങ്കരയാളാക്കിയതൊന്നും ഞാൻ കണ്ടില്ല, അന്ത്രയോസിന്റെ അവസ്ഥയെല്ലാം മാറ്റിയെന്നൊന്നും ഭൗതിക തലത്തിൽ ഞാൻ കണ്ടില്ല. പക്ഷെ ഇവർക്കുണ്ടായ ആത്യന്തികമായ മാറ്റം എന്നറിയോ? കർത്താവിന്റെ കൂടെ നടക്കാൻ ഭാഗ്യം കിട്ടി. ഇതിന് ഈ സ്തോത്രം പോരാ. കാര്യം ഞാൻ ശ്രദ്ധിച്ചൊരു സ്തോത്രം പറയണം, തരികിട തട്ടിപ്പ് ഇല്ലാതെ കർത്താവിന്റെ കൂടെ നടക്കാൻ കഴിയുന്നതൊരു ഭാഗ്യമാണ്, ഒരു പദവിയാണ്. നമ്മൾ പാടുമ്പം പാടാറുണ്ട്, യേശുവോട് ചേർന്നിരിക്കുന്നത് എത്ര ഭാഗ്യമാണ്, യേശുവിനോട് ജീവിക്കുന്നത് എത്ര സന്തോഷമാണ്. കാര്യം എന്നാ, കർത്താവിന്റെ കൂടെ നടന്നിക്കുന്നവർക്കറിയാം ഇതൊരു പ്രിവിലേജാണ്. അപ്പം ഇവരാരായിരുന്നു? ഇവരാരും അല്ലായിരുന്നു, മീന്നാറ്റം ഉള്ളവരായിരുന്നു. പക്ഷെ അതിൽ നിന്ന് കർത്താവ് മാറ്റി അവരുടെ അവസ്ഥയും തലമെല്ലാം മാറ്റി. ഇനി രണ്ട്, ഇവരെ പോലെ ഞാൻ പറഞ്ഞല്ലോ, ഇവരുടെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, ഇവരെ പോലെ ദൈവപ്രവൃത്തി കണ്ടൊരു കൂട്ടരുണ്ടോ? കർത്താവിന്റെ കൂടെ നടക്കുക, ദാ കാണുന്നു രോഗി സൗഖ്യമാവുന്നു, ഭൂതമൊക്കെ അലറിപ്പോവാണ്, കുരുടന് കാഴ്ച കിട്ടുകയാണ്, ഈ അത്ഭുതങ്ങളൊക്കെ കണ്ണാലെ കാണാൻ ഭാഗ്യം കിട്ടിയവരവര്. സ്തോത്രം. ഇനി അടുത്ത കാര്യം, കാണുക മാത്രമല്ല ഇതൊക്കെ ചെയ്യാനും അധികാരം കിട്ടി.
കാരണം പത്രോസിനോട് പറഞ്ഞ വാക്കുകൾ ഞാനൊന്ന് ആവർത്തിക്കാം. പത്രോസേ, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. കാണുക മാത്രമല്ല ചെയ്യാനും ഭാഗ്യം കിട്ടി. സ്തോത്രം. അപ്പം ഈ ഒരു തല ഞാനൊന്ന് വിശദീകരിച്ചതിൻ്റെ കാര്യം, ഇത് കർത്താവ് ഇവർക്ക് വേണ്ടി ചെയ്തതാണ്. കർത്താവ് ഇവർക്ക് വേണ്ടി, എല്ലാവരും ശ്രദ്ധിക്കണം, കർത്താവ് ഇവർക്ക് വേണ്ടി ചെയ്തതാണ്. ഇനി കർത്താവിനോട് ഇങ്ങനെയൊക്കെ കർത്താവ് ചെയ്തിട്ട് ഇവർ കർത്താവിനോട് തിരിച്ചു പ്രതികരിച്ചത് ഞാനൊന്ന് പറയാം. ഏറ്റവും നിർണായകമായ സമയത്ത് കർത്താവ് പറഞ്ഞു, ഒരു നാഴിക, ഇവർ കർത്താവിനോട് ഇവർ ചെയ്തതാണ് ഇനി പറയാൻ പോകുന്നത്, ഒരു നാഴിക ഒന്ന് ഉണർന്നിരിക്കാവും. ഓൾ നൈറ്റ് ഒന്നും വേണ്ട, ഒരു മണിക്കൂർ. കാര്യം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ സമയമാണിത്, ഒരു നാഴിക ഒന്ന് പ്രാർത്ഥിക്കാവോ. അപ്പം തൂങ്ങുകയാണ്, ഉറക്കം വരികയാണ്. ഇപ്പം ഞാനേ ഈ പുറയിലോട്ട് നോക്കുമ്പം ഒരു 60 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഇതിനകത്തിരിപ്പുണ്ട്. നിങ്ങൾ ഈ പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കണ്ണടച്ചാൽ എനിക്കൊന്നും പറയാനില്ല. കാര്യം നിങ്ങൾക്ക് പ്രായം 19 കഴിഞ്ഞു, 60 കഴിഞ്ഞു, ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട്. ചിലപ്പോൾ ഒന്ന് കണ്ണടച്ച് നോക്കിയിരിക്കും. പക്ഷെ 35 വയസ്സുള്ള ഞാൻ സ്റ്റേജിലിരുന്ന് ഉറങ്ങിയാലോ? കാര്യം ചോര തിളയ്ക്കുന്ന പ്രായത്തിൽ ഉറങ്ങേണ്ട പ്രായമല്ല. ഏറ്റവും നിർണായകമായ സമയത്ത് ശത്രു അടുത്തു വന്നിരിക്കുന്നു, സംഹാരകൻ തകർക്കാൻ അടുക്കുന്നു. ആ സമയത്ത് ഒരു മണിക്കൂർ ഒന്ന് പ്രാർത്ഥിക്കാൻ പറയുമ്പം പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, തീർന്നില്ല. ഇപ്പോ കർത്താവിന്റെ കൂടെ നടന്നപ്പോ ഭയങ്കര വാചോടിയായിരുന്നു. കർത്താവ് ആരെല്ലാം കൈവിട്ടാലും ഞാൻ നിന്നെ വിട്ടുപോവോ? ഞാൻ ആരാന്നറിയോ? ഞാൻ നിനക്ക് വേണ്ടി ജീവൻ പോലും തരും. പക്ഷെ കർത്താവ് പറഞ്ഞു, പത്രോസ് നീയോ, നീയേ കോടി കൂകും മുമ്പ് നീ എന്നെ തള്ളും. ഈ അധികം വാചം അടിക്കുന്നതിനെ സൂക്ഷിക്കണം. അത്യാവശ്യം ഒരു പരുവത്തിലൊക്കെ പോകുന്നവരെ പേടിക്കണ്ട, പക്ഷെ കൂടുണ്ടെന്നൊക്കെ പറയുന്നവർ അവനായിരിക്കും ആദ്യം ഓടുന്നത്. അത് ലോകത്തിൻ്റെ തത്വം അങ്ങനെയാണ്. അപ്പം പത്രോസ് പറഞ്ഞപ്പം, ഇത് ഒന്നും വേണ്ട, പടയാളി ഒന്നും വാളെടുത്തില്ല, ഒരു പെണ്ണിന്റെ മുമ്പിൽ തള്ളി. ഒരു പെണ്ണിനെ പേടിച്ചിട്ട് പറഞ്ഞു, എനിക്കവനെ അറിയത്തോലുമില്ല. പക്ഷെ കൂടെ നടന്ന സമയത്ത് എന്നാ പെന്തക്കോസ്തായിരുന്നറിയോ? സ്തോത്രം. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം പറയാം, എവിടുന്ന് പിടിച്ചിറക്കിക്കൊണ്ട് പോയോ ആ പിന്മാറ്റത്തിന്റെ ഏറ്റം താഴെ കുഴി ചെന്നപ്പെട്ട് തകർന്നിരിക്കുന്ന ഒരു പത്രോസ്. അപ്പൊ ഇത് കേൾക്കുമ്പോ ഈ കൺവെൻഷന്റെ ആദ്യ രാത്രി നമ്മുടെ അകത്തൊരു ചിന്ത വരും, എന്റെ ശിബിനെ, ഈ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗലീല കടപ്പുറത്ത് നടന്ന സംഭവം എന്നോട് എന്തിനാ പറയുന്നേ? ഇത് പറയുന്നത് ഗലീല കടൽപ്പുറത്ത് നടന്ന കാര്യത്തെക്കാൾ കൂടുതൽ പൂയപ്പള്ളിയിലുള്ള ദൈവജനത്തോടാ, സഭകളോടാണ്, ദേശത്തോടാണ്. മീൻനാറ്റമില്ലായിരുന്നേ ഉള്ളൂ, പാപത്തിന്റെ ചേറ്റിൽ നാറ്റം പിടിച്ച് കുഴിയിൽ കിടന്ന നമ്മെ തേടി വന്ന യേശുവിന്റെ സ്നേഹമാണ് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത് എന്ന് ഹൃദയത്തിനകത്ത് ഉറപ്പുള്ളവർക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവർ, ഇതുപോലൊരു യോഗത്തിനകത്തിരിക്കുമ്പോഴാണ് ഞാൻ പൊട്ടിക്കരഞ്ഞ എന്റെ കർത്താവേ എനിക്കങ്ങേ വേണമെന്ന് പറഞ്ഞ അന്നാണ് എന്റെ തലവര മാറിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, യേശു അകത്ത് വന്നത് കൊണ്ടുള്ള അനുഗ്രഹമേ നമുക്കുള്ളൂ. ഈ ദേശത്തോട് ഞാൻ വിളിച്ചു പറയട്ടെ, ഈ സുവിശേഷ യോഗത്തിൽ ഞങ്ങൾക്ക് പ്രസ്താവിക്കാനുള്ള ഒരേ ഒരു മർമ്മം അത് ക്രിസ്തുവാണ്. ലോകത്തിൽ ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്പത്ത് അവൻ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്നതുകൊണ്ട് ഞങ്ങളുടെ നാറ്റം മാറിയ ഏത് നാറ്റം? പാപത്തിന്റെ നാറ്റം. അതുകൊണ്ടാണ് യേശുവിനെ പ്രസംഗിക്കുന്നത്. കാര്യം രോഗത്തിന്റെ സൗഖ്യമായിരുന്നു വിഷയമെന്നുണ്ടെങ്കിൽ നല്ല കിംസിലും നല്ല ഡോക്ടർമാരുണ്ടോന്നേ? ഹോളിക്രോസിലുണ്ട് നല്ല ഡോക്ടർമാര്. അതിനകത്തൊന്നും വലിയ ആത്മീയം കലർത്തണ്ട. എൻ്റെ കാര്യം പെന്തക്കോസ്തുകാർ മാത്രമൊന്നും അല്ലല്ലോ രോഗത്തിൽ നിന്ന് ശമനം പ്രാപിക്കുന്ന. നല്ല ഡോക്ടറാണെങ്കിൽ കുറെ രക്ഷപ്പെടും. പിന്നെ എത്ര പ്രാർത്ഥിച്ചിട്ടും പലതും അകത്തേക്ക് ചിരിച്ചുകൊണ്ട് പോയത് പലതും ഡെഡ് ബോഡിയായിട്ട് തിരിച്ചു വന്നിട്ടില്ലേ? അപ്പം അതുകൊണ്ട് സമ്പത്തും ഒക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ്, അത് കർത്താവ് ആരോഗ്യം തന്നാൽ തരും. പക്ഷേ സൗഖ്യം തരുന്ന ക്രിസ്തുവിനെ അധികം പ്രസംഗിക്കാതെ എന്റെ യേശുവിന്റെ നിസ്തുല്യത ഉയർത്താൻ കാര്യം പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ ഒരു ഡോക്ടറും ലോകത്തിലില്ല, ഒരു പുണ്യസ്ഥലവുമില്ല,
ഒരു യാഗമില്ല, യോഗമില്ല, ഹോമമില്ല, പെരുന്നാളില്ല, പാപത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ ഒരുവനേ ഉള്ളത് ക്രിസ്തുവാണ്. ജീവിതത്തിൽ ഞങ്ങൾക്ക് നമുക്ക് ലഭിച്ച നേട്ടം എന്താ? പാപത്തിന്റെ ചേറ്റിൽ പാപത്തിന്റെ നാറ്റം പിടിച്ച നമ്മളെ അവിടുന്ന് കർത്താവ് പൊക്കിയെടുത്തു. രണ്ട്, നമ്മളെ പോലെ ഈ പറയുമ്പോൾ ഹൃദയത്തോടൊന്ന് ചോദിക്കണം, ദൈവപ്രവൃത്തി കണ്ടൊരു കൂട്ടരുണ്ടോ? നാട്ടുകാർ കണ്ടിട്ടില്ല, നമ്മൾ കണ്ടിട്ടുണ്ട്. കാണുക മാത്രമാണോ, ചെയ്യാൻ അധികാരം ലഭിച്ചവരാ? അത് തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ, തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ അതിനുള്ള അധികാരം ഈ കരങ്ങളിലുണ്ട്. സ്വാതന്ത്ര്യം ചില വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്താണെന്ന് എൻ്റെ തോന്നല്. ഒരു സൺഡേ സപ്ലിമെൻറ്റിൽ ഒരു വാർത്ത വന്നു, അത് ഞാൻ ഈ അടുത്ത കാലം വരെ എൻ്റെ കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. സിമി എന്നാണ് സഹോദരിയുടെ പേര്, ബിജു എന്നാണ് ബ്രദറിൻ്റെ പേര്. നിങ്ങളൊരു പക്ഷേ വായിച്ചിട്ടുണ്ടാവും. അപ്പം ഇദ്ദേഹം അവിടെ ഒരു ന്യൂസ് റീഡറായിട്ട് ജോലി ചെയ്യാണ്, സിമി അവിടെ നേഴ്സാണ്. ഇദ്ദേഹം രാവിലെ ജോലിക്ക് പോകുന്ന സമയത്ത് ഒരു ആക്സിഡൻ്റ് ഉണ്ടായിട്ട് പുറത്തേക്ക് തെറിച്ച് വീണു, തല പോയി തറയിലടിച്ച് തലയോട്ടി പുറത്തു വന്നു. അങ്ങനെ ഒരു പ്രതീക്ഷയില്ല, ഈ സിമി അന്ന് ഓഫാണ്, അതേ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. വാർത്തയറിഞ്ഞ് പുള്ളിക്കാരി അവിടെ എത്തിയപ്പം ഏകദേശം ഫിനിഷൻ തീരുകയാണ് കാര്യങ്ങൾ. അപ്പം തുണിയിലിങ്ങനെ പൊതിയുക. അപ്പം ഈ കാഴ്ച കണ്ടിട്ട് അവരവിടെ ഇരുന്ന് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു, ലാസറിനെ ഉയർപ്പിച്ചൊരു ദൈവം ഉണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിനെ തിരിച്ചു വരണം. അപ്പം ഡോക്ടർമാർ പറഞ്ഞു, സഹോദരൻ കൊണ്ടുപോകും, കൊണ്ടുപോകും. ആരെല്ലാം പിടിച്ചിട്ടും ഐശുവിൻ്റെ പുറത്തു നിന്നും കരയാണ്, ലാസറിനെ ഉയർപ്പിച്ചൊരു ദൈവം ഉണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചു തരണം. സ്വാതന്ത്ര്യം അവസാനം ഏകദേശം തീർന്നുവെന്നും പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത ശേഷം മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ബോഡി ഈ സഹോദരിയുടെ മുമ്പിലേക്ക് കൊണ്ടുപോകുമ്പോഴും കണ്ണീര് നിന്നില്ല, പ്രാർത്ഥന നിന്നില്ല, അലറിക്കരയാൻ തുടങ്ങി. ലാസറിനെ ഉയർപ്പിച്ചൊരു ദൈവം ഉണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചു തരണം. മോർച്ചറിയിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു മലയാളി നേഴ്സാണ് ഈ കണ്ണീര് കണ്ടിട്ട് ആ ബിജുവിൻ്റെ സഹോദരൻ്റെ മുഖത്ത് മൂടിയിരിക്കുന്ന തുണിയൊന്നും മാറ്റി നോക്കുമ്പം കണ്ണീർ കണ്ണീർ പൊടിക്കുന്നു. ഞാനിത് പറയുന്നത് ഗുഡ് ന്യൂസിലെ ഹല്ലേലൂയയിലും വന്ന കാര്യമല്ല, സൺഡേ സപ്ലിമെൻ്റിൽ ഒരിക്കൽ പബ്ലിഷ് ചെയ്തൊരു ന്യൂസാണ് ഞാൻ പറഞ്ഞത്. അവസാനം പെട്ടെന്ന് തിരിച്ച് ഐശുലേക്ക് പ്രവേശിപ്പിച്ചു. അമേരിക്കയിൽ ഇവിടുത്തെ ഡോക്ടേഴ്സ് ഉണ്ട്, അവരുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, രക്ഷിക്കാൻ ശ്രമിക്കണ്ട, ഇനി അഥവാ രക്ഷപ്പെട്ടാലും ജീവച്ഛവമായിട്ട് കിടക്കത്തേ ഉള്ളൂ. പക്ഷേ മലയാള മനോരമ എന്ന് പറയുന്ന സെക്കുലാർ പത്രത്തിൽ അവസാനം എഴുതി വെച്ചു, അവരുടെ ഉപവാസത്തിൻ്റെയും കണ്ണീരിൻ്റെയും ഫലമായിട്ട് ബിജുവിന് ദൈവം ജീവൻ തിരിച്ചു കൊടുത്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു അത്ഭുതം പറയാൻ കഴിയുന്ന ഒരു കൂട്ടം ലോകത്തിലുണ്ടെങ്കിൽ അത് യേശുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളാണ്. സ്വാതന്ത്ര്യം നിങ്ങൾ ഈ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ ദൂത. നിങ്ങളുടെ ഭവനത്തിനകത്ത് കുഞ്ഞിനൊരു രോഗമുണ്ടെങ്കിൽ പാസ്റ്ററെ വിളിക്കണ്ട, നല്ല വിളിച്ചോ, പക്ഷെ നിങ്ങൾ കൈവച്ചാലും സൗഖ്യം വരും. ഇന്ന് രാത്രി ഇത് വിട്ട് ഞങ്ങൾ നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഈ കൺവെൻഷന്റെ പ്രാരംഭ രാത്രി ഇരിക്കുന്നത് പന്തലിലാണെങ്കിലും ഇരിക്കുന്നത് വീട്ടിലാണെങ്കിലും ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ രോഗസൗഖ്യം വിടുതൽ കർത്താവിന് തരാൻ കഴിയും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ആ കരങ്ങളൊന്ന് അടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ട്. ഈ കൺവെൻഷന്റെ പ്രാരംഭ രാത്രി പരിശുദ്ധാത്മാവ് ഈ യോഗത്തിന് നിയന്ത്രണം ഏറ്റെടുക്കട്ടെ. അപ്പൊ ഇതൊക്കെ കാണാനും ഇതൊക്കെ ചെയ്യാനും അധികാരം കിട്ടിയവര്. ഇപ്പോ ഈ പത്രോസിനെ പോലെ ഒരു മണിക്കൂർ പോലും ഏകാഗ്രമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഇന്ന് രാത്രി കൺവെൻഷൻ ആണെന്ന് എനിക്കറിയാം, പക്ഷേ ചിലരുടെ ഹൃദയത്തിനകത്ത് തമ്പുരാൻ തൊടുകയാണ്, നിങ്ങളോടാണ് സംസാരിക്കുന്നത്. ഒരു കാലത്ത് പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്നവർ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ട് ആരാധിക്കാൻ കഴിയുന്നവർ ആരാധിക്കാൻ കഴിയാതെ കരങ്ങളെ ബന്ധിച്ച് അധരങ്ങളെ ബന്ധിച്ച് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ കഴിയാതെ ബന്ധിക്കുന്ന സകല ശക്തികളും ഈ യോഗത്തിനകത്ത് തഴിയണം. കാര്യം പ്രാർത്ഥിക്കാൻ ചിലത് മുമ്പോട്ട് വരണം.
സംഹാരകം നിനക്കെതിരെ കയറി വരുന്നു. കോട്ട കാത്തുകൊള്ളുക. ഇന്ന് രാത്രി പ്രവചനദൂതായി ദേശത്തോട് വിളിച്ചു പറയുന്നു, ദേശത്ത് അനർത്ഥം കൊണ്ടുവരാൻ, അപകടം കൊണ്ടുവരാൻ പിശാച് ഒരുക്കുന്ന പദ്ധതികളെ തകർത്തെറിയാൻ അഭിഷേകം പ്രാപിച്ച ഒരു കൂട്ടം ദൈവമക്കൾ പുറത്തു വരണം. ഒരു സുവിശേഷ യോഗം ഒരു ദേശത്ത് നടത്തുന്നത് ആ ദേശത്തെ കർത്താവ് സ്നേഹിക്കുന്നതുകൊണ്ടാണ്. കാര്യം ഒരു പാർശ്വഫലവും ഇല്ലാത്ത ഒന്ന് ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് സുവിശേഷമാണ്. കാര്യം ഇത് ചെന്നിടത്തൊന്നും നാശം വിതച്ചിട്ടില്ല, എങ്ങും ഒരു ഓഫീസിലും ബോംബെറിഞ്ഞിട്ടില്ല, ഒരു പോലീസും ിനെയും കല്ലെറിഞ്ഞിട്ടില്ല, പിക്കറ്റ് ചെയ്തിട്ടില്ല. കാര്യം സുവിശേഷം എന്ന് പറയുന്നത് പാർശ്വഫലം ഇല്ലാത്ത നല്ലത് എന്ന് പറയാൻ മാത്രം കഴിയുന്ന തത്വം. സ്തോത്രം. അതുകൊണ്ട് ഇന്നെ തകർക്കാൻ കഴിയില്ല. ഈ ദേശത്ത് ഇങ്ങനൊരു യോഗം സംഘടിപ്പിക്കാൻ ഇടയായ കാര്യം ചുമ്മാതല്ല. പി വി പിക്കാർക്ക് കാശ് കൂടുതലുള്ളത് കൊണ്ടുമല്ല, മനോജ് ഭാഷയ്ക്ക് ഒരു ആവേശത്തിന്റെ പുറത്തല്ല. ഈ ദേശത്ത് വരാൻ പോകുന്ന ചില അനർത്ഥങ്ങൾ വഴിമാറാൻ, അപകടങ്ങൾ വഴിമാറാൻ, ചില കൊലപാതകങ്ങൾ, ആത്മഹത്യകൾ, ദേശത്ത് സംഭവിക്കാവുന്ന ചില ദുരന്തങ്ങൾ വഴിമാറി പോകാൻ സ്വർഗം ഈ കൺവെൻഷൻ ഇടയാക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായിട്ട് സ്തോത്രം. ഒരു മണിക്കൂർ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പറ്റുന്നില്ല. ഞാൻ കർത്താവിന്റെ പൈതലാന്ന് വെളിപ്പെടുത്തേണ്ട സന്ദർഭങ്ങളിൽ പോലും പത്രോസിനെ പോലെ പതറുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ലഹരി വിരുദ്ധ സന്ദേശ പ്രോഗ്രാം പല കാര്യങ്ങളും ചെറുപ്പക്കാർ ഇവിടെ സംഘടിപ്പിക്കുന്നു, വലിയ സന്തോഷം. എന്നാൽ നിങ്ങളുടെ ആവേശം കെട്ടുപോകാതിരിക്കാൻ ഒരു പി വൈ പിയുടെ മുൻനിരയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഞാൻ പറയട്ടെ, ഒരിക്കലും ലജ്ജിക്കരുത് ഈ വചനം ഉയർത്തിപ്പിടിക്കാൻ. ആരുടെ മുമ്പിലും ഞാൻ യേശുവിന്റെ പൈതലാന്ന് പറയാനുള്ള അഭിമാനം നമുക്കുണ്ടാവണം. കാര്യം ഈ തമ്മിത്തല്ലെന്ന പാർട്ടിക്കാരനാണെന്ന് പറയാൻ വേണ്ടി അഭിമാനമുണ്ടെങ്കിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം വിതയ്ക്കുന്ന മതത്തിന്റെ പ്രചാരകനാന്ന് പറയാൻ അഭിമാനമുണ്ടെങ്കിൽ, ഒരുപക്ഷേ മനുഷ്യരെ തകർക്കുന്ന പലതിൻ്റെയും പേരിൽ അഭിമാനം കൊള്ളാൻ ഇവിടെ കഴിയുമെങ്കിൽ, ഈ ലോകത്തിൽ നന്മ മാത്രം ചെയ്യുന്ന ക്രിസ്തുവിന്റെ വക്താവാണ് ഞാൻ എന്ന് പറയുന്നതിന് എന്ത് നാണക്കേട്. എന്റെ പ്രിയപ്പെട്ടവരെ, കല്ലെടുത്തെറിഞ്ഞാലും മുട്ടുകാല് തല്ലി ഒടിച്ചാലും ഞങ്ങളുടെ തല തല്ലിപ്പറിച്ചാലും ഏത് കവലയിൽ നിന്ന് ജീവിക്കാൻ, ഈ ലോകത്തിൽ ഒരേ ഒരു നാമമേ ഉള്ളൂ, ദൈവം ഒന്നേ ഉള്ളൂ, അത് ക്രിസ്തുവാന്ന് പറയാൻ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. കാര്യം ഞങ്ങൾക്ക് ക്രിസ്തുവിന്റെ വക്താവാന്ന് പറയാൻ ഒരു നാണക്കേടുമില്ല. സ്തോത്രം. പണ്ട് അപ്പച്ചന്മാർ പറയുമ്പോൾ പറയുന്നത് വിവരം കെട്ടവരെ, സ്കൂളിൻ്റെ പടി പോലും കാണാത്തവരാ. പക്ഷേ ഇവിടെ ഞാനൊരു ബിരുദാനന്തര ബിരുദധാരിയാണ്, ഇവിടെ എന്നേക്കാളും വിദ്യാഭ്യാസമുള്ള പല പ്രിയപ്പെട്ടവരുണ്ട്. പക്ഷേ ജോയലൊക്കെ നല്ല എഡ്യൂക്കേറ്റഡ് കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഒരു നാണക്കേടില്ലാതെ ഇന്ന് ഞങ്ങൾ പാടുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോൾ ദേശത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, സ്കൂളിൽ പോകാത്തതുകൊണ്ടുള്ള പരിജ്ഞാനക്കുറവ് കൊണ്ടല്ല, ഞങ്ങൾ ഇനി പി എച്ച് ഡി എടുത്താലും ഞങ്ങൾക്ക് പറയാൻ ഒരു നാമം യേശു. കാര്യം മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെയിൽ നൽകപ്പെട്ട ഏകനാമം ക്രിസ്തു, അത് പറയാൻ കർത്താവ് ഞങ്ങളെയാ നിയോഗിച്ചേക്കുന്നേ. സ്തോത്രം. അത് സിനിമക്കാരൻ പറഞ്ഞ പറ്റിയല്ല, അത് രാഷ്ട്രീയക്കാരൻ വന്നിട്ട് യേശു മാത്രം ദൈവം അപ്പുറത്ത് ചെന്ന് പറയവൻ, അവന് വോട്ട് കിട്ടാൻ പറയുന്നതാ. പക്ഷേ ഞങ്ങളുടെ അഭിമാനം എന്നറിയാമോ, ഞങ്ങൾ കർത്താവ് നിയോഗിച്ചവരാ. സ്തോത്രം. വിശുദ്ധന്മാർക്കൊരിക്കലായി ഫലമേൽപ്പിച്ച ആ രക്ഷ ഉയർത്തിപ്പറയാൻ എനിക്ക് ലഭിച്ച ഭാഗ്യമാണ് ഞാൻ കണ്ട ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. സ്തോത്രം. അപ്പൊ ലജ്ജിക്കരുത്. അപ്പം ഇന്നത്തെ ഒരു നല്ല കൂട്ടം ലജ്ജിക്കുകയാണ്. അതിന് വിരുദ്ധമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ മുമ്പോട്ട് വരുന്നതിൽ ഒത്തിരി അഭിമാനം. പക്ഷെ ശ്രദ്ധിക്കൂ, ചെറുപ്പക്കാരെന്ന് വ്യത്യാസമില്ല, പ്രായമുള്ളവരെന്ന് വ്യത്യാസമില്ല, കവലകളിലും കിട്ടുന്ന ഇടങ്ങളിലൊക്കെ യേശുവിനെ കുറിച്ച് പറയട്ടെ. കാര്യം ഇനിയുള്ള കാലം ഒരേ ഒരു മാർഗമേ ഉള്ളൂ രക്ഷപ്പെടാൻ, അത് യേശുവാ. അപ്പൊ ലജ്ജിക്കരുത്. സ്തോത്രം. പിന്മാറ്റത്തിന്റെ തലത്തിലേക്ക് പോയ പത്രോസും കൂട്ടരും. അപ്പൊ ഇന്ന് രാത്രിയിൽ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ,
പിന്മാറ്റത്തിന്റെ ഏതെങ്കിലും തലങ്ങൾ നമ്മളെ പുറകോട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ മാനസാന്തരപ്പെടാനും കൂടെ ഈ സന്ദേശം. മാനസാന്തരപ്പെടാൻ പഴയ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും പഴയ ആരാധനയിൽ നിന്നും പഴയ വിശുദ്ധിയുടെ തലത്തിൽ നിന്നും പുറകോട്ട് ചുവടുകൾ വെക്കുന്നുണ്ടെങ്കിൽ തിരിച്ചു വരണം. സ്തോത്രം. നീ ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞത് പത്രോസ് ഇത്രമാത്രം പുറകോട്ട് പോയിട്ടും പത്രോസും കൂട്ടരും പുറകോട്ട് ചുവട് വെച്ചിട്ടും അവരെ തള്ളിക്കളയാതെ ഗലീല കടപ്പുറത്തേക്ക് വീണ്ടും നടന്നു വന്നൊരു ക്രിസ്തു. എന്തിനാ വന്നേന്നറിയാമോ? അവന്റെ പരാജയത്തെ നോക്കിക്കൊണ്ട് അവനെ തകർത്തെറിയാനല്ല, പരാജയത്തിൽ നിന്ന് അവനെ പൊക്കിയെടുക്കാനാ. ഇന്ന് രാത്രി ദേശത്ത് ഈ സന്ദേശം വിളിച്ചു പറയുന്നത് നിങ്ങളെ കുറ്റം പറയാനല്ല, നിങ്ങളുടെ പരാജയത്തെ മാറ്റാൻ, നിങ്ങളുടെ തകർച്ചകളെ മാറ്റാൻ. ഇന്ന് രാത്രി അകത്ത് കടന്നു വന്ന നിങ്ങളെ കുറ്റം പറയാനല്ല, ദൈവസ്നേഹത്തിൽ നിന്നും പുറകോട്ട് പോയെങ്കിൽ തിരിച്ചു പിടിക്കാൻ സ്വർഗം ഒരവസരം കൂടി നൽകുക. ആ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാവോ? ഇനി ആ സ്നേഹത്തോടെയുള്ള ചോദ്യം എന്റെ ഹൃദയത്തിൽ മൂന്ന് ചിന്തകൾ കൊണ്ടുവന്നു. ആ ചിന്തകൾ ഞാനൊന്ന് പറയാം. ചോദിക്കുകയാണ്, യോഹന്നാന്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? അപ്പൊ എനിക്ക് തോന്നിയ ഒന്നാമത്തെ കാര്യം എന്നറിയോ, ഒരപ്പം മോനോട് ചോദിക്കുന്ന പോലെ അപ്പനാണോ? കഴിഞ്ഞ മൂന്നര വർഷം അപ്പന്റെ സ്ഥാനമായിരുന്നു യേശുവിന്. കാര്യം പത്രോസിന്റെ ബയോളജിക്കൽ ഫാദറുമായിട്ടുള്ള വലിയ ബന്ധങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല, പക്ഷെ യേശുവിനോടുള്ള ബന്ധം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഒരു അപ്പന്റെ സ്ഥാനമായിരുന്നു. അപ്പൊ അപ്പൻ ചോദിക്കുന്ന പോലെ ചോദിക്കുകയാണ്, എന്നോട് ഇഷ്ടമുണ്ടോ? എനിക്കൊരു കുഞ്ഞുണ്ട്, 15 വർഷക്കൊക്കെ അറിയാം, 6 വയസ്സാണ്. ഞാൻ അവളോട് ഇടയ്ക്ക് ചോദിക്കും, മോളെ എന്നെ ഇഷ്ടമാണോ? അപ്പം അവള് പറയും, അപ്പ എനിക്കിഷ്ടമാണ്. ഈ കർത്താവ് ചോദിച്ച പോലെ ഞാൻ പിന്നെ ചോദിക്കും, എൻ്റെ ഭാര്യയുടെ പേര് അക്ഷയ എന്നാണ്, അക്കേക്കാളും ഇഷ്ടമാണോ ചോദിക്കും. അപ്പം അവൾ ഭയങ്കര ഡിപ്ലോമാറ്റിക്കാണ്, അവൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല അക്കേക്കാളും ഇഷ്ടമാണ്. അവൾ പറയും, അപ്പ ഇഷ്ടമാണ്, അക്ക ഇഷ്ടമാണ്. പക്ഷെ കർത്താവിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഒരാളും കൂടെ വേണ്ട, ഒന്നു മതി, യേശു. അപ്പം ഒരു അപ്പം മോനോട് ചോദിച്ചു. അപ്പൊ ഞാൻ ചിന്തിച്ചു, ഇതിനകത്തൊരു ലോജിക്ക് കുറവില്ലേ? എന്ത് എന്ന് പറഞ്ഞാൽ, എന്റെ കുഞ്ഞിനെ എന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയില്ലേ, പിന്നെ ഞാൻ എന്തിനാ ചോദിക്കുന്നത് എന്റെ കുഞ്ഞെ എന്നെ ഇഷ്ടമാണോന്ന്? പക്ഷെ അപ്പന്റെ ഹൃദയത്തില് മോന്റെ വായിൽ നിന്ന് അത് കേൾക്കുമ്പോ ഒരു സന്തോഷമാണ്. ഞാൻ പറയുന്നത് വേദപുസ്തകത്തിന്റെ വികല വ്യാഖ്യാനമല്ല, പക്ഷെ ശ്രദ്ധിച്ച് ചിന്തിക്കണം. ഇത് ഞാൻ കണ്ടത് ഒരു ആരാധനയുടെ ശബ്ദമായിട്ടാണ്. എന്താണെന്നറിയോ? ഓരോ യോഗത്തിന് വരുമ്പോഴും കർത്താവിനോടുള്ള സ്നേഹത്തിൻ്റെ പ്രകടനം, അപ്പന് കൊടുക്കുന്നത് സ്തോത്രമോ സ്തുതിയോ അന്യഭാഷയോ കയ്യടിയോ കൈയുയർത്തലോ തുള്ളിച്ചാടലോ കണ്ണീരോ ദോധനമോ നെടുവീർപ്പോ തകർന്ന് കരയുന്നതോ എന്തോ ആകട്ടെ, അതാണ് ആരാധന. എന്റെ പ്രിയപ്പെട്ടവരെ, അതിനകത്ത് ലോകപ്രകാരം നാട്ടുകാരി കാണുമ്പോ സൗന്ദര്യം തോന്നിയില്ലെങ്കിലും നമുക്കറിയാം നമ്മുടെ അപ്പനോടുള്ള സ്നേഹ. വീട് കിട്ടാനും കാറ് കിട്ടാനും വസ്തു കിട്ടാനും രോഗം മാറാനും ആരും കൈയടിക്കണ്ട, അതൊന്നും ആരാധനയല്ല. പക്ഷെ ജീവൻ തന്ന സ്വർഗീയ പിതാവേ, എന്റെ മങ്ങയുടെ മകനാണ് ഞാൻ, എന്റെ അപ്പന് ഞാൻ കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. അങ്ങനെയെങ്കിൽ ഈ കൺവെൻഷന്റെ പ്രാരംഭ രാത്രിയിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ആരും കൈയടിക്കണ്ട, ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ആരും സ്തോത്രം പറയണ്ട, പക്ഷെ വിളിച്ച അപ്പൻ അവനെ കുറിച്ചൊരു നിർണയമകത്തുണ്ടെങ്കിൽ, അപ്പ നന്ദി എന്ന് പറയാൻ കഴിയുന്നെങ്കിൽ, അതാണ് ആരാധന. അത് ചിലരെ കൈയടിക്കും, ചിലരെ തുള്ളിച്ചാടും, ചിലരെ പിടിച്ചെടുത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ വിമർശിക്കും, ഭൂതമാണ് വിഷയം, അവന്റെ അകത്തുള്ള ആത്മാവിന്റെ തീയാത്, നിനക്കില്ലാതെ പോയതിന് എന്ത് കുറ്റം പറയാനാ? പെന്തക്കോസ് സഭകളിലെ ആരാധനയെ വിമർശിച്ച് വിമർശിച്ച് ബ്രദറങ്കാരെക്കാളും കഷ്ടമാക്കി. പക്ഷെ പെന്തക്കോസ് ആരാധനയുടെ പ്രത്യേകത എന്തെന്നറിയാമോ? അതിനകത്ത് ലിമിറ്റ് ഇല്ല, ദൈവസ്നേഹത്തിൽ തിളയ്ക്കുന്നത് ആരാധന.
ഈ കൺവെൻഷന്റെ യാഗത്തെ ചിലരുടെ കണ്ണ് നിറയുന്നത് ഞാൻ കാണുന്നുണ്ട്, ചിലരെ കൈ ഉയർത്തുന്നത് ഞാൻ കാണുന്നുണ്ട്. എന്നെ പ്രസാദിപ്പിക്കാനല്ല, അവർക്കറിയാം ഒരു അപ്പൻ മേളിലുണ്ട്. ആ ഹൃദയത്തിനകത്ത് ആ സ്നേഹമുള്ളപ്പോ എങ്ങനെ കൈയടിക്കാതിരിക്കാൻ കഴിയും, എങ്ങനെ കൈ ഉയർത്താതിരിക്കാൻ കഴിയും, എങ്ങനെ അന്യഭാഷ പറയാതിരിക്കാൻ കഴിയും. ഒരപ്പനോട് മോൻ ചോദിക്കുന്ന പോലെ. ഇനി അവിടെ നിന്നൊരു കാര്യം പറയട്ടോ, സുവിശേഷ യോഗമാണല്ലോ. യോഹന്നാന്റെ സുവിശേഷം 1:12 ഈ ഒരു ആരാധനയുടെ സന്തോഷം അനുഭവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തിരിച്ചു വരണം. പള്ളിയിൽ പോയി, പെന്തക്കോസ് ചർച്ചിൽ പോയി, ക്ഷേത്രത്തിൽ പോയി, മോസ്കിൽ പോയി, അത് പെന്തക്കോസ് ഒന്നോ മതത്തിനൊന്നോ അതിനകത്തൊരു ഡിഫറൻസ് ഇല്ല. ഇല്ല, എവിടെ ആയാലും കാര്യം പറയാം, എവിടെ ആയാലും യഥാർത്ഥത്തിൽ ആരാധനയുടെ ഒരു നിർവൃതി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു കാര്യം, ഇതുവരെ മോനായിട്ടില്ലെന്നുള്ളതാണ്, ഇതുവരെ മക്കളായിട്ടില്ലെന്നുള്ളതാണ്. അത് അകത്തോ പുറത്തോ ആരോ ആകട്ടെ, പക്ഷെ സൊല്യൂഷൻ ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1:12 നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, കറുത്തവനെന്നില്ല, വെളുത്തവനെന്നില്ല, ആണെന്നില്ല, പെണ്ണെന്നില്ല, വിദ്യാഭ്യാസം ഉള്ളവനെന്നില്ല, ഇല്ലാത്തവനെന്നില്ല, മലയാളി എന്നില്ല, തമിഴനെന്നില്ല, ഹിന്ദു എന്നില്ല, മുസ്ലിം എന്നില്ല, ക്രിസ്ത്യാനി എന്നില്ല, യേശുവിനെ കൈക്കൊള്ളുന്നു. അവനിൽ വിശ്വസിക്കുന്നവന് ദൈവ മക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. ഇന്ന് രാത്രി ഈ കൺവെൻഷന്റെ പ്രാരംഭ രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ നിങ്ങൾ പലയിടത്തും കയറി ഇറങ്ങി കയറി ഇറങ്ങി കയറി ഇറങ്ങി യോഗം, യാഗം, ഹോമം, തീർത്ഥാടനം എന്തൊക്കെ ചെയ്യാവോ എല്ലാം ചെയ്തു, പക്ഷെ ആരാധനയുടെ ഒരു സംതൃപ്തി അനുഭവിക്കാൻ കഴിയുന്നില്ലയോ? മകനായിട്ടില്ല, മകളായിട്ടില്ല. ഇന്ന് രാത്രി ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് ഈ സൊല്യൂഷൻ വിളിച്ചു പറയാനാ. യേശു ഹൃദയത്തിൽ വന്നാൽ ആ തലം മാറും. അപ്പം ഒരപ്പനോട് മോൻ പറയുന്ന പോലെ സ്നേഹമാണ്. രണ്ട്, ഈ ചോദിച്ച കർത്താവ് ആരാ? ഞാൻ എന്റെ വാക്കിലൊന്ന് പറയട്ടെ, സന്തോഷമുള്ള ഒരു ദൈവത്തെ സ്തുതിക്കണം. ഈ ചോദിച്ച ക്രിസ്തു രാജാതിരാജാവ് കർത്താതി കർത്താവാണ്, 10,000 സുന്ദരനാണ്, സാക്ഷാൽ ദൈവപുത്രനായ ക്രിസ്തു പാവപ്പെട്ടവനായ പത്രോസിനോട് ചോദിക്കുകയാണ് എന്നെ ഇഷ്ടമാണെന്ന്. ഞാൻ എൻ്റെ പുത്തൻ്റെ തനി മലയാളത്തിൽ പറഞ്ഞിട്ട് ആർക്കാ ലോട്ടറി അടിച്ചേ? ഞാൻ എൻ്റെ ഭാഷ പറയാം. ഇപ്പം മനോജ് ഭാഷയോട്, മനോജ് ഭാഷ ഞാൻ നിങ്ങളുടെ നല്ല വ്യത്യാസമുണ്ട്, കാരണം മനോജ് ഭാഷ നല്ല സീനിയറാണ്, ഒരുപാട് അനുഭവമൊക്കെ ഉണ്ട്, അത്രയൊന്നും എനിക്കില്ല. എന്നാലും ഞങ്ങൾ തമ്മിലൊരു വലിയ സൗഹൃദമുണ്ട്. മനോജ് ഭാഷ, എടാ നിന്നെ എനിക്ക് നിന്നെ നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നത് വലിയ അത്ഭുതമില്ല. കാര്യം ഞങ്ങൾ അങ്ങനെ ആ ഒരു സൗഹൃദം, പ്രായത്തിന് വ്യത്യാസമുണ്ട്, ശുശ്രൂഷയിൽ എക്സ്പീരിയൻസ് കൂടുതലുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഉമ്മൻചാണ്ടി ചോദിച്ചാലോ, എന്നോട് ചോദിക്കുകയാണ്, മോനെ എന്നെ ഇഷ്ടമാണോടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് ഫേസ്ബുക്കിൽ ലൈവ് ഇടും, ഇന്ന് 5 ഉമ്മൻചാണ്ടി എന്നോട് ചോദിച്ചു എന്നെ ഇഷ്ടമാണോന്ന്. ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും, പറയേണ്ട കൂട്ടുകാരോടെല്ലാം ഞാൻ പറയും, പിന്നെ എൻ്റെ ജീവിതകാലം വരെ എവിടൊക്കെ എനിക്ക് വേദി കിട്ടിയാലും പറയും ഞാൻ ആരാന്നറിയാം. ഒരിക്കൽ ഉമ്മൻചാണ്ടി എന്നോട് ചോദിച്ചാൽ എന്നെ ഇഷ്ടമാണോന്ന്. ഇത് ഇത്ര വലിയവനായ ദൈവം ഒരു സാധുവായ പത്രോസിനോട് ചോദിക്കുകയാണ് എന്നെ ഇഷ്ടമാണോ. ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ശബ്ദം എൻ്റെ ശബ്ദമായിട്ട് പറയ ചിന്തിക്കരുത്, മറിച്ച് നിങ്ങളുടെ ചരിത്രം മാറ്റാൻ, ആ വാക്ക് വികലമായിട്ട് വ്യാഖ്യാനിക്കരുത്, നിങ്ങളുടെ തലവര മാറ്റാൻ കർത്താവ് ഇന്ന് രാത്രി ഈ യോഗത്തിന് കടന്നു വന്നിട്ട് ചോദിക്കുകയാണ്, ജീവിതത്തിൻ്റെ ചരിത്രം മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്നോട് ഇഷ്ടമുണ്ടോ? ഇനി എന്നെ 3 കാര്യങ്ങളാണ്. 1, ഒരു വലിയ ഒരു അപ്പം മോനോട് ചോദിക്കുന്നു, ഒരു വലിയ ദൈവം, ഒരു വലിയ വ്യക്തിത്വം ഒരു സാധാരണക്കാരനോട് ചോദിക്കുന്നു. ഇനി 3 കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ, അതെൻ്റെ ഹൃദയത്തെ നന്നായിട്ട് പിടിച്ചു കൊലിക്കുക, എന്നെ കരയിച്ചെന്ന് പറയാം. കാര്യം ഞാൻ അങ്ങനെ ഒരു തലത്തെ ഈ ദൂത് ദൈവം എനിക്ക് തന്നെ, അങ്ങനെ ഒരു തലത്തിലാണ് എനിക്ക് ദൂത് കർത്താവ് തന്നെ, അതുകൊണ്ടാണ് എൻ്റെ കണ്ണ് നിറഞ്ഞത്. ഇപ്പം ചെന്നിരിക്കുന്ന പരുവ എന്ന കർത്താവിൽ നിന്നും പിന്മാറിപ്പോയതാണ്, പോയിട്ട് പഴയ പണിക്ക് പോയി, പോയിട്ട് എന്തോ ചെയ്തു, മീൻ പിടിക്കാൻ പോയി, വല വീശി,
ഇഷ്ടം പോലെ കിട്ടിയോ? ഇല്ല, ഒന്നും കിട്ടിയില്ല. അപ്പം ഈ കർത്താവിൻ്റെ വാക്ക് തിരസ്കരിച്ച് പോയതാണെന്ന് ഉറപ്പാണേ. ഞാനാണ് കർത്താവിൻ്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ എന്നാ പറയും? ഞാൻ പറയും, ആ ഇപ്പെങ്കിലും മനസ്സിലായല്ലോ, നല്ല പടി കിട്ടിയേ, എന്നെ കളിപ്പിച്ച് പോയതാ, അങ്ങനെ തന്നെ വേണം. ഇനി ഇവനെ തിരിച്ചു പിടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്നാല് ശകാരം, ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ഞാൻ ആരാന്ന്. എൻ്റെ വാക്ക് കേൾക്കാതെ പോയോണ്ട് കിട്ടിയ പണിയല്ലേ? അപ്പം പണി കിട്ടിയത് അവിടെ ഇരിക്കട്ടെ, ഇനിയേലും മനസ്സിലാക്കിക്കോണം. പക്ഷേ എൻ്റെ കർത്താവിൻ്റെ സ്നേഹം ഞാനൊന്ന് പറയാം, കർത്താവിനെ കളിപ്പിച്ച് പിന്മാറ്റത്തിൽ പോയിട്ട് രാത്രി മുഴുവൻ അധ്വാനിച്ച് പണി കിട്ടിയിട്ടും ആ പണി കിട്ടിയ എൻ്റെ പുറത്ത് അടുത്ത പണി കൂടി വാക്കിനാൽ കർത്താവ് കൊടുത്തില്ല. രാവിലെ ചെന്നിട്ട് അവർക്ക് കിട്ടിയ പരാജയത്തെ കളിയാക്കി ചിരിച്ചില്ല, ദൂരെ നിന്ന് പരിഹസിച്ചില്ല, എന്നേക്കുമായി ചവിട്ടിക്കളഞ്ഞില്ല. പരാജയത്തിന്റെ പടുകുഴിയിൽപ്പെട്ട് തകർന്നിരിക്കുന്ന പത്രോസിന്റെയും കൂട്ടരുടെയും അടുക്ക ചെന്ന് കർത്താവ് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്തതിന്റെ ഇരട്ടിക്കരട്ടിക്കരട്ടി തിരിച്ചു കൊടുത്തിട്ട് വിശന്ന് കയറി വന്നപ്പോ ആഹാരവും കൊടുത്തിട്ട് പ്രാതൽ കഴിച്ച ശേഷം യേശു ചോദിച്ചത് എന്നെ ഇഷ്ടമാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഹൃദയത്തിനകത്ത് ദൈവസ്നേഹത്താൽ ഒരു കത്തൽ ഉണ്ടാകണം. എന്റെ ജീവിതത്തിൽ ഒന്നും ലഭിക്കാത്തവരൊന്നും ഇവിടെ ഇരിപ്പില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും കർത്താവ് ഉയർത്തി, ചോദിക്കാത്തതും അർഹിക്കാത്തതും യോഗ്യതയില്ലാത്തതും ഒക്കെ ഇഷ്ടം പോലെ തന്നിട്ട് കർത്താവ് ഇന്ന് രാത്രി ചോദിക്കുക, കുഞ്ഞേ ഇതൊക്കെ തന്നത് അകത്ത് കയറാനല്ല, എന്നെ സ്നേഹിക്കാനാ. സ്വോത്രം സ്വോത്രം സ്വോത്രം. ഈ പറയുമ്പോൾ അനുഭവമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാൽ മതി. ഒരു കാലത്ത് ഒരു 50 പൈസ വാടക കൊടുത്ത് ഒരു സൈക്കിൾ ഓടിക്കാൻ ആഗ്രഹിച്ചൊരു കാലമുണ്ട്. പക്ഷെ ഇന്ന് വാഹനത്തിൽ അടിച്ചു മിന്നുമ്പം ചിന്തിച്ചോണം, തമ്പുരാൻ ഒന്നും തരാതിരുന്നിട്ടില്ല. ഒരു കാലത്ത് 10ാം ക്ലാസ്സെങ്കിലും കൊച്ചിനെ ഒന്ന് പാസ്സാക്കി വിട്ടാൽ കൊള്ളാമെന്ന് ചിന്തിച്ച് ഹൃദയം തകർന്ന കാലമുണ്ട്. ഇന്ന് നല്ല വിദ്യാഭ്യാസം കുഞ്ഞിന് കിട്ടിയപ്പോ ചിന്തിച്ചോണം, ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ട മൂന്ന് നേരം ആഹാരം കഴിക്കാൻ വകയില്ലാതെ പതറി ഒരു കാലമുണ്ട്. ചെറ്റക്കുടിലും ചാണകമെഴുകിയ തറയിലും കിടന്ന് നിലവിളിച്ച കാലമുണ്ട്. ഒരിക്കലും അവസ്ഥ മാറത്തില്ലെന്ന് വിധിയെഴുതിയ സന്ദർഭമുണ്ട്. കുഞ്ഞിനെ എങ്ങനെ കെട്ടിച്ചു വിടുമെന്ന് ചിന്തിച്ച സമയമുണ്ട്. പക്ഷെ അവസ്ഥ മാറ്റി, നല്ല വീട് തന്ന്, നല്ല ആഹാരം തന്ന്, നല്ല വാഹനം തന്ന്, നല്ല ബന്ധങ്ങൾ തന്ന് നമ്മുടെ അവസ്ഥ മാറ്റി ദേശത്ത് നമ്മെ മാനിച്ച ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് രാത്രി അധികം അധികം കർത്താവിനെ സ്നേഹിക്കാൻ കൃപ ലഭിച്ചവർക്കായിട്ട് സ്തോത്രം. അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കും. ഇന്ന് രാത്രി അല്പസമയം പന്തലിനകത്ത് ഒരു ആരാധന മുഴങ്ങട്ടെ. ആർക്കും ഒന്നും കിട്ടിയില്ലെങ്കിൽ കൈയടിക്കണ്ട. ഇന്ന് രാത്രി ചോദിക്കാത്തതും അർഹിക്കാത്തതും യോഗ്യതയില്ലാത്തതും ഒക്കെ കർത്താവ് തന്ന് നമ്മെ മാനിച്ച വിധങ്ങൾ ഓർത്ത് ഇന്ന് രാത്രി ആരാധിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾ അധരങ്ങൾ തുറന്ന് കരകൾ അടിച്ച് അന്യഭാഷയിൽ കർത്താവിനെ ആരാധിക്കട്ടെ. അല്പസമയം ആ കരങ്ങളൊന്നടിച്ച് അന്യഭാഷയിൽ ആരാധിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾ അന്യഭാഷയിൽ അല്പസമയം കർത്താവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയില് നമ്മുടെ പ്രഭാഷണം അവസാനിപ്പിക്കേണ്ട സമയമായി. ഒരു 5 മിനിറ്റിനുള്ളിൽ ഞാൻ നിർത്തും, ഒന്ന് രണ്ട് കാര്യം ഇവിടെ പറഞ്ഞിട്ട്. അപ്പം ഈ 3 കാര്യം ഞാനിവിടെ പറഞ്ഞേ. പിന്നെ ഈ ചോദ്യം ഒന്ന് ചോദിച്ചേ, യോഹന്നാൻ്റെ മകനായ ശീമോനെ എന്നെ ഇഷ്ടമാണോ എന്ന് അങ്ങനെ ചോദിക്കണോ? ചോദിക്കണോ മനോജ് വർഷം? അങ്ങനെ ചോദിക്കണോ? ഇപ്പം ഞാൻ മനോജ് വർഷനോട് ചോദിക്കുകയാണ്, ശിബിനെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ പോരേ? പക്ഷേ ജി ശാമുവേലിൻ്റെ പപ്പടെ അവരുടെ പപ്പടെ പേര് ജി ശാമുവേൽ എന്നാണ്. ജി ശാമുവേലിൻ്റെ മോനെ ശിബിനെ എന്നോട് ഇഷ്ടമുണ്ടോ? അങ്ങനെ ചോദിക്കുവാനില്ല, ചോദിക്കണ്ട, ഇവിടെ ചോദിച്ചല്ലോ. അപ്പം എനിക്കൊരു സിമ്പിൾ ഉദാഹരണം കിട്ടി. പണ്ട് ഈ ഹെൽമെറ്റ് ഇല്ലാതെ പോകുമ്പോൾ പലപ്പോഴും പോലീസ് പിടിക്കും. അപ്പം ഇയാൾ എഴുതാൻ തുടങ്ങുമ്പോൾ ആദ്യം ചോദിക്കുന്നേ അപ്പൻ്റെ പേരെന്തോന്ന്. അപ്പം ഞാൻ ചിന്തിച്ച് ഈ പുള്ളിക്ക് എൻ്റെ പേരെഴുതി വെച്ചാൽ പോരേ? കോടതിയിലോട്ട് കയറുന്നതിന് മുമ്പ് അപ്പൻ്റെ പേര് പറഞ്ഞിട്ടാണ് പറഞ്ഞ കയറി നിൽക്കാൻ. കാര്യം അത് കളിയല്ല, അത് ഔദ്യോഗിക കാര്യമാണ്.
ഇവിടെ യോഹന്നാനോടെ ഞാൻ കൂട്ടുകാരോട് ചോദിക്കുന്ന പോലെ, ഞാൻ എൻ്റെ കുഞ്ഞിനോട് ചോദിക്കുന്ന പോലെ, എൻ്റെ സന്തോഷത്തിന് ചോദിക്കുകയല്ല, എന്തോ ഒരു വിധി എഴുതുന്നതിന് മുമ്പുള്ളൊരു ക്യാഷ്വൽ ടോക്ക് അല്ല ഓഫീഷ്യൽ ടോക്ക്. ഇന്ന് രാത്രി ദേശത്ത് ഈ സന്ദേശം പറയുന്നത്, ഈ സന്ദേശം ഇവിടെ അങ്ങോട്ട് പാകിട്ട് പോകാനല്ല, ചിലതിൻ്റെ വിധിയെടുത്ത് സ്വർഗം ഇന്ന് രാത്രി ചെയ്യാൻ അതിനു മുമ്പ് ഓഫീഷ്യലായിട്ട് ചോദിക്കുകയാണ്. അതുകൊണ്ടാണ് അപ്പൻ്റെ പേരും കൂടെ പറഞ്ഞിട്ട് ചോദിച്ചത്. പിന്നെ അതിൻ്റെ കൂടൊരു കാര്യങ്ങളുണ്ട്. അന്നത്തെ കാലത്ത് യഹൂദ പശ്ചാത്തലത്തിലൊക്കെ ശീമോൻ എന്നുള്ള പേര് സാധാരണമാണ്. അപ്പം കർത്താവ് പറഞ്ഞ ശീമോനെ, അപ്പം ഏതെങ്കിലും ഒരു ശീമോനെ, ഏതെങ്കിലും ഒരു ശീമോനെ ദൈവം തൊടുന്നെന്ന് കർത്താവ് പറയത്തില്ല. ഈ പണ്ടങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ഇതിനകത്ത് രണ്ട് എന്തായാലും രണ്ട് തങ്കച്ചന്മാർ കാണും. കാരണം പൂയപ്പള്ളി ഞങ്ങളുടെ വെലങ്ങറ പ്രദേശത്തൊക്കെ അങ്ങനൊരു കാര്യമുണ്ട്. ആ തങ്കച്ചന്മാർ രാജുവും മനോജും ഇപ്പം ഷിബിനും ഒക്കെ പരിചിതമായി. ജോയലും ആൽബിനും കെസിയയും അക്സയൊക്കെ പരിചിതം വന്നേ. അപ്പം കർത്താവ് എറിഞ്ഞിട്ടിട്ട് ആരെങ്കിലും വന്ന് കൊണ്ടോട്ടെന്ന് വിചാരിക്കുന്നവനല്ല. ആരാണ്ടൊരു ഒരാളെ ദൈവം തൊടുന്നു, ഒരു തങ്കച്ചനെ ദൈവം തൊടുന്നു എന്നൊന്നും പറയത്തില്ല കർത്താവ്. കർത്താവ് കൃകൃത്യം പറയും. കാരണം പ്രവചനം എന്ന് പറയുന്നത് എറിഞ്ഞിടുക അല്ലല്ലോ, റിയൽ അല്ലേ, കൃത്യമാണ്. ഈ രാത്രി ഈ ദൂത് പറയുന്നത് വേറെ ഒരു നാട്ടിനുമുള്ള ദൂതല്ല, പൂയപ്പള്ളിക്കുള്ള സന്ദേശമാണ്. ദൈവസ്നേഹത്തിലേക്ക് ദേശം തിരിച്ചു വന്നാൽ ദേശത്ത് നന്മയുണ്ടാവും. സ്തോത്രം. അപ്പം ഒരു ഓഫീഷ്യൽ ടോക്ക്, രണ്ട് കൃത്യമായ സന്ദേശം. ഇനി സമയം തീരുകയാണ്. ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയണമെന്നുണ്ടായിരുന്നു ഏഴ് കാര്യങ്ങൾ, പക്ഷെ ഒറ്റ കാര്യം പറഞ്ഞിട്ട് നിർത്താൻ പോവാണ്. എന്താന്ന് ചോദിച്ചാൽ, ഈ ദൈവസ്നേഹം അകത്തുണ്ടെങ്കിൽ ജീവിതം രക്ഷപ്പെട്ടു. ഞാൻ മൊത്തം കൂടെ അങ്ങ് ചേർത്ത് പറയാം, ജീവിതം. അത് ലളിതമായൊരു ഉദാഹരണം പറയാം. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ കൊച്ചുനാളോട് പറയും, മോനെ മോഷ്ടിക്കരുത്, പെൻസിൽ എടുക്കരുത്, പിള്ളേരോട് വഴക്ക് വിടരുത്, യേശു അപ്പച്ചൻ അടിക്കും. പക്ഷെ കുറച്ചാൾ കഴിയുമ്പോൾ അവൻ്റെ പേടി അങ്ങ് പോവും. പണ്ട് ആശാരി ഉപദേശി പെരുമ്പാവൂർ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം നോഹയുടെ കാലത്തെ ജലപ്രളയം പ്രസംഗിച്ചു. അപ്പോൾ ആൾക്കാരിങ്ങനെ ചത്ത് കിടക്കുന്നതും ചത്തു പൊങ്ങുന്നതും ജനത്തിൻ്റെ ഓലറിക്കുറച്ചിലും നിലവിളിയെല്ലാം കൂടെ പറഞ്ഞപ്പോൾ വഴി കൂടെ അല്പം മിന്നിക്കൊണ്ട് പോയി. അവന് രക്ഷിക്കപ്പെടാൻ ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവനും കൈപൊക്കി. പക്ഷെ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ കടമുക്കി ഇരുന്ന് വീണ്ടും വീടി വലിക്കുകയാണ്. അപ്പം അവനോട് ചോദിച്ചു, നീ ഇല്ല ഉപദേശി വന്നപ്പോഴത്തേന് രക്ഷിക്കപ്പെടാൻ വേണ്ടി മുമ്പിൽ ചാടിയ കശിയല്ലയോ, എന്തോ ഗോപാല ഇത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ്, അയാൾ പറയുന്ന കേൾക്കുമ്പോൾ ആരാണ് കൈവെക്കാത്തത്, പേടിച്ചു പോയിട്ടാ. പക്ഷെ പേടി പോയപ്പം പുള്ളി അങ്ങ് തിരിച്ചുപോയി. ഇത് ഭയപ്പെടുത്തി ദൈവത്തെ സ്നേഹിപ്പിക്കരുത്, അമ്മമാരോടും പറയാണ്. പക്ഷെ എന്താണ് കുഞ്ഞുങ്ങളുടെ അകത്തേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കേണ്ടതെന്നറിയോ? മോളെ മോനെ, കുഞ്ഞ് കള്ളം പറഞ്ഞാൽ യേശു അപ്പച്ചൻ്റെ ഹൃദയം നോ. കുഞ്ഞ് മറ്റുള്ളവരോട് വഴക്കിന് പോയാൽ യേശു അപ്പച്ചൻ്റെ മനസ്സു വേദനിക്കും. അല്പമെങ്കിലും കർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ ചെയ്യരുത്. ഈ ഒരു കാര്യം ഇഞ്ചക്ട് ചെയ്ത് കൊടുത്താൽ അവൻ ഏത് പാപത്തിന് മുമ്പിൽ നോ പറയും. ദൈവസ്നേഹം അകത്തുണ്ടെങ്കിൽ ആരാധിക്കും, ദൈവസ്നേഹം അകത്തുണ്ടെങ്കിൽ പാപത്തോട് നോ പറയും. ഞാൻ പലയിടത്തും ക്യാമ്പുകൾ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം പറഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. ഞാനിവിടെ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്, കൊട്ടാരക്കരയിൽ എൻ്റെ പ്ലസ് ടു പഠിക്കുന്നത്. എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയത് ജോസുകുട്ടി എന്ന് പറയുന്ന ഒരു അധ്യാപകൻ. അദ്ദേഹം ഞാൻ തൃക്കണമംഗലിൽ ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, അദ്ദേഹം ഈ വേങ്ങൂക്കാരനാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ കൊട്ടാരക്കരയാണ് താമസിക്കുന്നത്. അപ്പം ഇദ്ദേഹം വഴിയാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അപ്പം ഞാൻ സ്കൂളിൽ എന്ത് പ്രശ്നം, അന്ന് ഞാൻ കർത്താവിൻ്റെ വഴിയൊക്കെ വിട്ട് നടക്കുന്നൊരു കാലമാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഉടനെ ജോസുകുട്ടി സാറിനെയാണ് വിളിക്കുന്നത്. അപ്പോൾ അവിടെ നല്ലൊരു പണി ഞാൻ ഒപ്പിച്ചു. അപ്പോൾ പ്രിൻസിപ്പിൾ ജോസുകുട്ടി സാറിനെ വിളിച്ചു. അപ്പോൾ എന്നെ ശകാരിച്ചതിൻ്റെ ബാക്കി മുഴുവൻ ഇദ്ദേഹത്തിനും കൊടുത്തു. ഇദ്ദേഹം അവിടെ നിന്ന് അങ്ങ് വേർത്തു. എൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞു. ഈ കണ്ണീര് കണ്ടപ്പോൾ എൻ്റെ മനസ്സ് പിടഞ്ഞു. അപ്പോൾ ഈ സാറിൻ്റെ കണ്ണീരും അദ്ദേഹത്തിൻ്റെ ആ നിപ്പും ഒക്കെ കണ്ടപ്പോൾ പ്രിൻസിപ്പിൾ പറഞ്ഞു, ഇവൻ കാണിച്ച പണി ഓർത്താൽ ഇവനെ ഇവിടെ വെച്ചേക്കേണ്ടതല്ല, പക്ഷേ ഈ മനുഷ്യൻ്റെ കണ്ണീര് കാണുമ്പോൾ ഇവനെ പറഞ്ഞു വിടാൻ തോന്നുന്നില്ല. എന്നോട് പറഞ്ഞു ക്ലാസ്സിൽ പോയി ഇടാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ
ഞാൻ ആ ജോസൂട് സാറിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അദ്ദേഹം തിരിച്ചെന്നെ ഒരു നോട്ടം നോക്കി. വർഷം കുറേ കഴിഞ്ഞു, 2004 സംഭവം. എന്നെ പിടിച്ച് രണ്ട് തല്ല് പുള്ളി അങ്ങ് തല്ലിയായിരുന്നെങ്കിൽ അത്രയൊക്കെ ഉള്ളായിരുന്നു. പക്ഷേ ആ നോട്ടം എന്നെ പിടിച്ച് ഉരുകിക്കളഞ്ഞു. ഇറങ്ങിപ്പോയപ്പം ഞാനൊരു തീരുമാനമെടുത്തു, ഇനി മേലാൽ ജോസുകുട്ടി സാറിൻ്റെ കണ്ണ് നിറയാൻ ഞാൻ സമ്മതിക്കല്ല. കാര്യം ഞാൻ തെറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം ഓടി വന്ന് എനിക്ക് വേണ്ടി വക്കാലത്ത് പിടിച്ചു. പക്ഷെ ഇനി ചെയ്താലും ഒരു പക്ഷേ അദ്ദേഹം വരും, പക്ഷെ സ്നേഹമുണ്ടെങ്കിൽ ഞാൻ ചെയ്യല. നമ്മുടെ ജീവിതത്തിൽ അപാകത വരുമ്പം പിതാവിൻ്റെ മുമ്പിൽ നമുക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് പക്ഷവാദം ചെയ്യുന്നൊരു പുത്രൻ തമ്പുരാനുണ്ട്. ആ കർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ ഒരിക്കലും പാപം ചെയ്യില്ല. ഇന്ന് രാത്രി കർത്താവ് ചോദിക്കുന്നു, സമ്പത്തിനേക്കാളുപരി, മക്കളെക്കാളുപരി, ഭർത്താവിനേക്കാളുപരി, ഭാര്യയെക്കാളുപരി, കിട്ടിയ വീടിനേക്കാളുപരി, സമ്പത്തിനേക്കാളും സൗകര്യങ്ങളെക്കാളും ഉപരി യേശുവിനെ സ്നേഹിക്കാൻ ഇന്ന് രാത്രി എനിക്ക് മനസ്സുണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കൾ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട്. കാൽവരി ദർശനം കാണുന്നതിന് മുമ്പിലായി എന്നുള്ള പാട്ട് നമ്മൾ ഒരുമിച്ച് പാടി ആരാധിച്ച് ഈ കൺവെൻഷന്റെ പ്രാഥമ രാത്രിയില് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് രാത്രി ആ ഇരിക്കുന്ന നിൽക്കുന്ന ഈ നിൽപ്പിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരുമിച്ച് ജോയലൊക്കെ മുമ്പോട്ടൊന്ന് വന്നാട്ട്. കാൽവരി ദർശനം കാണുന്നതിന് മുമ്പിലായി അൻപിനാൽ ഉള്ളവും കണ്ണും നിറയുന്നേ, കർത്താവ് ഇന്ന് രാത്രി ചോദിക്കുന്നു, ഈ ലോകത്തിലെ സകലത്തെക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ? ഈ ദേശത്ത് ഇതുവരെ ആ ദൈവ സ്നേഹം അനുഭവിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാദിവസം. ഒരു രൂപ പോലും മുടക്കേണ്ട സൗജന്യമായ രക്ഷ ഇന്ന് രാത്രി ക്രിസ്തു വിഭാവനം ചെയ്യുമ്പോൾ യേശുവേ എന്റെ ഹൃദയത്തിന്റെ നാഥനായി കടന്നു വന്ന് എന്റെ കരം പിടിച്ച് മുമ്പോട്ട് നടത്തണമേ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിച്ചാണ് നമ്മൾ ഒരുമിച്ച് ഈ പാട്ടുപാടി നമ്മുടെ കർത്താവിനെ ആരാധിച്ച് സന്തോഷത്തോടെ നമുക്ക് കടന്നു പോകാം. കൽവരി ദർശനം കാണുന്നൻ മുൻപീരാ, കൽവരി ദർശനം കാണുന്നൻ മുൻപീരാ, അൻപീനാരുള്ളവൻ കണ്ണു നീളായിന്നേ, അൻപീനാരുള്ളവൻ കണ്ണു നീളായിന്നേ, കൽവരി ദർശനം കാണുന്നൻ മുൻപീരാ, കൽവരി ദർശനം കാണുന്നൻ മുൻപീരാ, അൻപീനാരുള്ളവൻ കണ്ണു നീളായിന്നേ, അൻപീനാരുള്ളവൻ കണ്ടോ നിറയുന്നേ. ഓ വന്ദനമേ യേശു രക്ഷകനെ നായകനേ, ഓ വന്ദനമേ വന്ദനമേ വന്ദനത്തീരത്തും യോഗ്യനേ, ആമേൻ വന്ദനത്തീരത്തും യോഗ്യനേ. ഓ പൊന്നു മഹേശനേ നിന്നൂടെ കാരുണ്യം, പൊന്നു മഹേശനേ നിന്നൂടെ കാരുണ്യം, സന്തതമോർത്തു ഞാൻ നന്ദിയാൽ പാടുമേ, സന്തതമോർത്തു ഞാൻ നന്ദിയാൽ പാടുമേ. ഓ വന്ദനമേ യേശു രക്ഷകനെ നായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനു യോഗ്യനേ. ഓ പാപവും ശാപവും രോഗവും നീങ്ങി ഞാൻ, പാപവും ശാപവും രോഗവും നീങ്ങി ഞാൻ, നിനിമാനാകുവാൻ ശവമയ്ക്കുന്നോനിമാനാകുവാൻ ശവമയ്ക്കുന്നോനെ. വന്ദനമേ യേശു രക്ഷകനന്ദായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനു യോഗ്യനേ, യോഗ്യനേ. ഇളകത്ത രാജ്യമാ സിയോനൻ സ്വന്തമാ, ഇളകത്ത രാജ്യമാ സിയോനൻ സ്വന്തമാ, പരനോട് കൂടെ ഞാൻ നിത്യമായി വാണിടും, പരനോട് കൂടെ ഞാൻ നിത്യമായി വാണിടും. വന്ദനമേ യേശു രക്ഷകനന്ദായകനേ, വന്ദനമേ വന്ദനമേ വന്ദനത്തിനു യോഗ്യനേ, ഓ വന്ദനത്തിനു യോഗ്യനേ. ഓ നിന്ന
ൂഢ്യം സന്തതമൂർത്തു ഞാൻ നന്ദിയൽ പാടുമേ സന്തതമൂർത്തു ഞാൻ നന്ദിയൽ പാടുമേ വന്ദനമേ യേശു രക്ഷകനൻ നായകനേ വന്ദനമേ വന്ദനമേ വന്ദനത്തിനത്തും യോഗ്യനേ വന്ദനത്തിനത്തും യോഗ്യനേ പാപവും ശാപവും രോഗവും നീങ്ങി ഞാൻ പാപവും ശാപവും രോഗവും നീങ്ങി ഞാൻ നീതിമാനാകുവാൻ ശാപമായി തീർന്നോരേ നീതിമാനാകുവാൻ ശാപമായി തീർന്നോരേ വന്ദനമേ യേശു രക്ഷകനം നായകനേ വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ ഓ വന്ദനത്തിനെന്നും യോഗ്യനേ വന്ദനമേ യേശു രക്ഷകനം നായകനേ വന്ദനമേ വന്ദനമേ വന്ദനത്തിനെന്നും യോഗ്യനേ ഓ വന്ദനത്തിനെന്നും യോഗ്യനേ വന്ദനത്തിനെന്നും യോഗ്യനേ നമ്മുടെ വിശുദ്ധ കരപൂർത്തി ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാമല്ലോ. ദയവായി ഒരു നിമിഷം കൂടെ ശാന്തമായിരിക്കണം. നാളത്തെ യോഗ വിവരം കൂടെ ദയവായി ഈ നിമിഷം ഓർപ്പിക്കാം. ഇന്ന് രാത്രിയിൽ ഐശ്വര്യമായി ദൈവവചനം ശുശ്രൂഷിച്ച ബഹുമാന്യ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഷിബിൻ ജി ശാമുവേലിനുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. കർത്താവിൻ്റെ ഭൃത്യനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ അമേൻ 6 മണിക്ക് തന്നെ പ്രാർത്ഥിച്ച് നമ്മുടെ ഗാന ശുശ്രൂഷ ആരംഭിക്കും. അതിനായി എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥന നേരത്തെ എത്തിച്ചേരണമെന്ന് ഓർപ്പിക്കുന്നു. കാരണം നാളെ വളരെ സമയം കർത്താവിൻ്റെ ദാസൻ ദൈവജന ശുശ്രൂഷിപ്പാൻ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അമേൻ. പാസ്റ്റർ സജോ തോണിക്കുഴി അനുഗ്രഹിക്കുന്നതിനായ കർത്താവിൻ്റെ ദാസനാണ് നാളെ രാത്രി ഇവിടെ ദൈവജനം ശുശ്രൂഷിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനാപൂർവ്വം കടന്നു വരണമേ എന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. അമേൻ. ഇപ്പോൾ നമ്മുടെ കണ്ണിലടയ്ക്കാം, ശിരസ്സുകൾ വണങ്ങാം. വണക്കാം. കേൾക്കപ്പെട്ട ദൈവശബ്ദത്തിന് മുമ്പാകെ നമുക്ക് എല്ലാവർക്കും ദൈവസ്നേഹം സമർപ്പിക്കുമ്പോൾ അമേൻ. പുയ്യപ്പള്ളി ചർച്ച് ഓഫ് ഗോഡിൻ്റെ പാസ്റ്റർ പി ബി വെയിൽസ് മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയും. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. നമ്മുടെ തലകൾ വണക്കാം, കണ്ണുകളടയ്ക്കാം. സർവവിശ്വാസങ്ങളുടെയും ഉറവിടമാകുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, മനോഹരമായ നല്ല സന്ധ്യാസമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ സ്ഥലം സഭയിലെ യുവജനങ്ങളുടെ ഉള്ളത്തിൽ അങ്ങ് കൊടുത്ത ആ പ്രേരണയനുസരിച്ച് ഈ 3 ദിവസം ഈ ദേശത്ത് മനോഹരമായ രീതിയിൽ ഈ സുവിശേഷ മഹായോഗം നടത്തുവാൻ കർത്താവിന് പ്രസാദം തോന്നിയ ഈ പ്രാരംഭ രാത്രിക്കായി ഞങ്ങൾ നന്ദിയോടങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ കൺവെൻഷൻ പ്രാർത്ഥിച്ച് ആരംഭിച്ച നിമിഷം മുതൽ ഈ സമയം വരെ അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകർന്നതിനാലെ സ്തോത്രം. മനോഹരമായ ഗാനങ്ങൾ പാടുവാൻ ക്വയറിനെ ദൈവം ബലപ്പെടുത്തിയതിനായി നന്ദി. ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളുടെ ദേശത്ത് ശക്തമായ മഴയുടെ പ്രയാസങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സന്ധ്യാവേളയിൽ പ്രകൃതിയുടെ മേൽ അധികാരമുള്ള നാഥനെ, നീ ഞങ്ങൾക്ക് പ്രകൃതി എവിടെ നൽകുലമാക്കി തന്നതിനാൽ നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. വിശേഷിയായി ഇന്ന് രാത്രിയിൽ നിന്റെ അഭിഷക്തിനെ ഞങ്ങളുടെ മധ്യത്തിലേക്ക് അയച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ആത്മശക്തിയോടെ ജനത്തിനും ദേശത്തിനും വേണ്ട ദൈവത്തിൻ്റെ വചനം തൻ്റെ ഭൃത്യനിൽ കൂടി അവിടെ അരുളി ചെയ്തല്ലോ. പ്രിയ കർത്താവേ, കേൾക്കപ്പെട്ട ദൈവവചനത്തിൻ്റെ മുമ്പിൽ എളിയവരെ സമ്പൂർണമായി സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഒരിക്കൽ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞതാണല്ലോ ഇന്നും ആ തികഞ്ഞ ദൈവസ്നേഹത്തിൽ നിൽക്കുന്നുവോ എന്ന് ഞങ്ങളെ തന്നെ ഇന്ന് സ്വയം പരിശോധിക്കുവാൻ അങ്ങയുടെ ആത്മാവ് ഇന്ന് രാത്രിയിൽ നിന്റെ അഭിഷേകത്തിൽ കൂടി ഞങ്ങളെ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ നല്ല മനസാക്ഷിയെ തട്ടിയുണർത്തിയതിനാൽ നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു.
കർത്താവ് ഈ ദേശത്തിനായിട്ടും ചുറ്റുപാടുകൾക്കായി സ്തോത്രം. ഈ രാത്രി ദൈവജനം ശുശ്രൂഷിച്ച തൻ്റെ ഭൃത്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ മകനെ ധാരാളമായി ദൈവകരങ്ങളെടുത്ത് വരുന്ന ദിവസങ്ങളിൽ ഉപയോഗിക്കണമേ. ഈ രാത്രി ഇവിടെ കടന്നില്ല കർത്തൃദാസന്മാർ, കുടുംബങ്ങൾ, സഭാമക്കൾ എല്ലാവർക്കായിട്ടും പ്രാർത്ഥി വിശേഷിയ ഈ വാത്സല്യ ഭവനത്തെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്ഥലം സഭയ്ക്കായി സ്തോത്രം. കർത്താവിൻ്റെ ദാസനും കുടുംബത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. ഈ സുവിശേഷയോഹം ഈ ദേശത്തൊരു വലിയ അനുഗ്രഹമാക്കി തീർക്കണമേ. ലൈവായി മീറ്റിംഗിൽ സംബന്ധിച്ചവർക്കായും ഞങ്ങളങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ച എല്ലാ നന്മകൾക്കായി നന്ദി. ചില ജീവിതങ്ങളുടെ ഹൃദയങ്ങളെ ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവ് അവിടുന്ന് തൊട്ടിരിക്കുന്നതിനാൽ നന്ദി കർത്താവേ, നന്ദി. തുടർന്നുള്ള രണ്ട് ദിവസങ്ങളിൽ നടക്കുന്ന യോഗം വലിയ അനുഗ്രഹമാക്കി തീർക്കണമേ. ഭൃത്യന്മാരെ അഭിഷേകത്തോടെ ദൈവം അയക്കണം. മഹത്വവും മാനവും ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥനയാചനയെ കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ രാത്രിയിൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥനയ്ക്കായി ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. അഭിഷിക്ത ദാസൻ നൽകിയ വചനത്തിനായി ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാകുന്ന ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് നമ്മെ വഴിയെടുത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും കാവലും പരിപാലനവും നാം ഏവരോടും പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേൽ വിശേഷിച്ച ഇന്ന് രാത്രിയിൽ ദൈവജനം ശുശ്രൂഷിച്ച കർത്താവിന്റെ ദാസനോടും തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കുന്ന യോഗങ്ങളോടുകൂടെയും കർത്താവിന്റെ വരവിന് വേണ്ടി പ്രിയം വെച്ച് കാത്തു നിൽക്കുന്ന സകല വിശുദ്ധന്മാരോടുകൂടെയും ഇപ്പോഴെന്നേക്കും നമ്മുടെ കർത്താവിന്റെ വരവോളവും ഉണ്ടായിരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഈ രാത്രിയിൽ നമുക്ക് ജയം നൽകിയ ദൈവത്തെ സ്തുതിക്കാം. ആശീർവാദം പറയുന്നത് വരെ പ്രാർത്ഥനയോടെ ശാന്തതയോടെ ഈ മീറ്റിംഗിൽ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയംഗമായി നന്ദി അറിയിക്കുന്നു. കർത്താവ് വെച്ച നാളെ വീണ്ടും നമുക്ക് കാണാം. സമാധാനത്തോടെ സ്വഭവനങ്ങളിലേക്ക് മടങ്ങാം.
വീണ്ടെടുത്തു നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനീണത്താൽ വീണ്ടെടുത്തു ഉയർത്തെന്നു ജീവിക്കുന്നു മരണത്തെ ജയിച്ചവനെ ഉയർത്തെന്നു ജീവിക്കുന്നു മരണത്തെ ജയിച്ചവനെ യോഗ്യൻ നീ യേശുവേ സ്തുതികൾക്ക് യോഗ്യൻ നീ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടെ നീ യോഗ്യൻ യോഗ്യൻ നീ യേശുവേ സ്തുതികൾ യോഗ്യൻ നീ യോഗ്യൻ നീ യോഗ്യൻ നീ ദൈവകുഞ്ഞാടെ നീ യോഗ്യൻ ദൈവകുഞ്ഞാടെ നീ യോഗ്യൻ ദൈവകുഞ്ഞാടെ നീ യോഗ്യൻ